നാമം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ സമാപന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ വേദിയിലും ജനത്തിൻ്റെ ഇടയിലുമായിരിക്കുന്ന കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർ ഈ പട്ടണത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്ന് വളരെ പ്രാർത്ഥനയോടെ ഈ സുവിശേഷ യോഗത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദേശത്തിൻ്റെ വിടുതലിനായി നമ്മളുടെ ആത്മീയ ഉദ്ധാരണത്തിനായും ഒക്കെ പ്രതീക്ഷയോടെ കടന്നു വന്നിട്ടുള്ള വാത്സല്യമുള്ള പ്രിയപ്പെട്ടവർ വളരെ മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ ആലപിച്ച ഏറെ പ്രിയമുള്ള പ്രിയ ലിബിനെ മറ്റ് സഹോദരങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ വിശേഷാൽ ഈ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ഇല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുന്നെങ്കിലും കർത്താവിൽ പ്രസിദ്ധനായ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ പി സി ചെറിയാൻ അവരുകൾ കർത്താവിൻ്റെ ദാസി നമ്മുടെ നടുവിലുണ്ട്. എല്ലാവർക്കും ഈ ശബ്ദം എവിടെയൊക്കെ എത്തുന്നോ അവിടെയൊക്കെ ഞങ്ങളെ ശ്രവിക്കുന്നവർക്ക് ഈ ഓൺലൈനിൽ മാധ്യമ സൗകര്യങ്ങളിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗത്തിൽ ആഗതനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രിയിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരിൽ കൂടെ അതിമഹത്തായ ദൈവീക സന്ദേശം നമ്മുടെ കാതുകളിലെത്തി. അതിൽ അതീവമായ സന്തോഷവും ആനന്ദവും ഉള്ളവരായി നിങ്ങൾ ഇന്ന് രാത്രിയിലും ആയിരിക്കുന്നു എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മൾ നടത്തുന്ന യോഗത്തിൻ്റെ പ്രത്യേകത വിശുദ്ധ ബൈബിളിനെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് രാത്രി കസേര നടത്തിയതും ഗായക സംഘത്തിലെ ദൈവദാസന്മാരെ ഇവിടെ വിളിച്ചു വരുത്തി പാടിച്ചതും നാം എല്ലാവരും ഇവിടെ കൂടിയതും ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ വെച്ചതും ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിൻ്റെ പിൻപിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, വചനം ജനഹൃദയങ്ങളിലെത്തണം, ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടണം, രക്ഷയുടെ വീണ്ടും ജനനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാത്ത ചിലർ വീണ്ടും ജനനം പ്രാപിക്കണം, വീണ്ടും ജനിച്ച ശേഷം അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നകന്ന് ജീവിക്കുന്നവർ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നിത്യാദി ഉദ്ദേശങ്ങളാണ് ദൈവവചന ശുശ്രൂഷ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വചനം ആമേൻ. പരിശുദ്ധാത്മാവ് തന്നെ വിളമ്പട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയരപ്പെടുമാറാകട്ടെ. പക്ഷേ വചനം പ്രസംഗിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ഈ തലമുറയോട് പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പറ്റും. വചനം സംബന്ധിച്ചത് ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന സ്ഥലത്തെ മുഖവരിയിൽ ഇത് പറയാറുണ്ട്. ഒരു പകൽ മീറ്റിങ്ങിനെ പ്രസംഗിക്കാനായി ഒരു ചെറിയ ചർച്ചിൽ
ചെന്നു. അവിടെ എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പേ, പ്രസംഗിക്കാൻ എന്നെ ക്ഷണിക്കുന്നതിന് മുമ്പേ അവിടുത്തെ കർത്തൃദാസൻ ഇങ്ങനെ പൊതുസദസ്സിനോട് പറഞ്ഞു, ദൈവമക്കളോട് പറഞ്ഞു, ഈ ദൈവദാസൻ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം നമ്മളോട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച രീതിയിൽ വിളമ്പിൽ തരുവാൻ ദൈവമക്കൾ ദൈവശബ്ദത്തിനായി ഒരുക്കപ്പെടുവാൻ യോഗത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ടത് പുറകിലിരുന്നൊരു കസേരയിലിരുന്നൊരു പ്രായമുള്ള അപ്പച്ചനോടാണ്. ആ അപ്പച്ചൻ ആ കസേരയിൽ നിന്നിറങ്ങി നിലത്ത് മുട്ടുകുത്തി കൈ മലർത്തി പിടിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനാ വാചകങ്ങൾ മനോഹരമായ രീതിയിൽ പ്രാർത്ഥിച്ചു വന്നിട്ട് ഇടയ്ക്ക് അപ്പച്ചൻ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ ചെറിയൊരു ചിരി വന്നു, പിന്നെ എന്നെ ചിന്തിപ്പിച്ചു. ആ അപ്പച്ചൻ്റെ വാചകം ഇങ്ങനെയായിരുന്നു, ദൈവമേ, നിന്റെ ദാസൻ വചനവുമായി എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളെ കുത്തണേ, ഞങ്ങളെ ചെത്തണേ, ഞങ്ങളെ കത്തിക്കണേ. ഇപ്പം തന്നെ ചിലരുടെ മുഖം വാടി. ഞാനൊന്നും കൂടെ പറയാം, ആ പ്രായമുള്ള പിതാവ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ദാസൻ വചനവുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളെ കുത്തണേ, ഞങ്ങളെ ചെത്തണേ, ഞങ്ങളെ കത്തിക്കണേ. എനിക്ക് ഊറിയ ചിരി അന്നേരം വന്നെങ്കിലും ആ പ്രാർത്ഥനയെ വിവരിച്ചുകൊണ്ട് അടുത്ത വാചകം അപ്പച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ കുത്തുന്നത് ഞങ്ങൾ മാനസാന്തരപ്പെടുവാൻ, നിന്റെ വചനത്താൽ ഞങ്ങളെ ചെത്തുന്നത് അധികം ഫലം കഴിക്കാൻ, നീ വചനത്താൽ ഞങ്ങളെ കത്തിക്കുന്നത് ഞങ്ങളുടെ അശുദ്ധിയുടെ മണ്ഡലങ്ങൾ ഉരുകി ചാരമായി കെട്ടമരുവാൻ. അപ്പോഴെൻ്റെ ചിരി മാറി ചിന്തിച്ചു, അപ്പച്ചൻ ഒരു പ്രാസമൊപ്പിച്ച് രസത്തിന് പ്രാർത്ഥിച്ചതല്ല, മറിച്ച് തിരുവഴുത്തിൻ്റെ മാർമിക വശം മനസ്സിലാക്കിക്കൊണ്ടാണ് വാത്സല്യ പിതാവ് പ്രാർത്ഥിച്ചത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഒരു പ്രസംഗത്തിൽ മൂന്ന് കാര്യം നടക്കണം: കുത്തുകൊള്ളണം, ചെത്തപ്പെടണം, കത്തപ്പെടണം. പക്ഷേ ആദ്യത്തെ രണ്ട് കാര്യത്തോട് പെന്തിക്കോസ്തരായ ആർക്കും വലിയ താല്പര്യം ഈ തലമുറയിലില്ല, വിശ്വാസികൾക്കെന്നല്ല ഉപദേശിമാർക്ക് പോലുമില്ല. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യത്തിനോട് ഒട്ടുമില്ല, രണ്ടാമത്തെ കാര്യത്തോട് ഇച്ചിരി പ്രീതിയൊക്കെ ഉണ്ട്, ഒന്നാമത്തെ കാര്യത്തോട് നമുക്കൊരു വിധത്തിലും യോജിക്കാൻ പറ്റത്തില്ല. മുൻപിൽ വന്നിരിക്കുന്ന നമ്മൾക്ക് കുത്തുകൊള്ളുക, അഥവാ കുത്തുകൊണ്ടാൽ പരാതി പട്ടിക നിരത്തിയിട്ട് പറയും, അത് ഇങ്ങനെയുള്ളവരെ ഇനി എന്ത് ചെയ്യരുത്, വിളിക്കരുത്. സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാനൊരു പ്രസംഗം കേൾക്കാൻ പോയപ്പോൾ അഭിഷക്തൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒറ്റ പ്രസംഗം മതി, ഒന്നാന്തരം പ്രസംഗത്തിന് കിട്ടിയത് മാർക്കല്ല കല്ലേറ കിട്ടിയത്, സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിന്. ഇന്ന് രാത്രി കല്ലുകൾ പെന്തിക്കോസ്തരായ നമ്മുടെ കയ്യിലില്ലെങ്കിലും വാക്ക് കല്ലുകളെക്കാളും മുഴുത്ത വാക്കുകളുടെ മാരകായുദ്ധങ്ങളുമായിട്ടാണ് ആത്മീയ ഗോളം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെയൊന്നും അത്ര രസമല്ല പ്രസംഗിക്കുന്ന കേൾക്കുന്നത്, അങ്ങനെ ആരെയും രസിപ്പിക്കാൻ വന്നതുമല്ല. ഇനി അടുത്തൊരു മീറ്റിങ്ങിന് റാന്നി പട്ടണത്തിൽ പ്രസംഗിക്കാൻ വരുമെന്നൊരു ചിന്തയോ ആഗ്രഹമോ ഇല്ല, ദൈവം അയക്കുമ്പോഴൊക്കെ മാത്രം വരിക. ആമേ. മനുഷ്യൻ്റെ പ്രീതി പിടിച്ചു പറ്റിയിട്ടൊന്നും ചെയ്യാൻ ഞങ്ങളാരും ആമേ ഉടമ്പടി എടുത്തിട്ടില്ല. വേലയ്ക്ക് വിളിച്ചത് ദൈവമാണ്, ദൈവൻ വിശ്വസ്തൻ, അവൻ നടത്താൻ പുലർത്താൻ ശക്തൻ. ഈ ദിവസങ്ങളിൽ അന്ത്യകാല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മുടന്ത് മാറുന്നതല്ല, മൊഴ മാറുന്നതല്ല, ആമേൻ, എയ്ഡ്സ് മാറുന്നതല്ല, ഞാനും നിങ്ങളും വിശുദ്ധീകരണത്തിലേക്ക്, ശുദ്ധീകരണത്തിലേക്ക്, കർത്താവിൻ്റെ മടങ്ങിവരവിലേക്ക്, കുത്ത്
കത്തുകൊണ്ട് ചെത്തപ്പെട്ട് വചനത്തിൻ്റെ കത്തൽ അനുഭവിച്ച് ശുദ്ധീകരണത്തോടെ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത ഒരു നിർമ്മല കന്യകയായി മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങേണ്ട നിർണായക നായികയാണ്. ഇക്കിളി വാപ്പെടുത്തുന്ന വാക്കുകളും തൊലിപ്പുറത്തെ രസിപ്പിക്കുന്ന വാചകങ്ങളും കേട്ട് ആമെ ഉപരി വിപ്ലവമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ആമെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദമോ ബഹളമോ ഉണ്ടാക്കി ഒരു പരിചയം നമുക്കുള്ളത് കൊണ്ട് അതാണ് ആത്മീയമെന്ന് വരുത്തി തീർത്ത തെറ്റായ ധാരണ. പുറത്ത് ഏതു തോന്നിവാസം കാണിച്ചാലും ഇതിൻ്റെ അകത്ത് വന്നിരുന്ന് വിറപ്പിക്കുന്ന വിറയലുകളും ശബ്ദിക്കുന്ന ശബ്ദങ്ങളുമാണ് ആത്മാവെന്ന് വരുത്തി തീർത്ത വിവരക്കേടുകളോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കയ്യടിയോ പ്രാർത്ഥനയോ സ്തുതിയോ അന്യഭാഷയോ ഒന്നുമില്ല എന്നല്ല, പുറത്ത് ആത്മാവ് നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിച്ചവനത്രേ ഇതിൻ്റെ അകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. അല്ലാത്തവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധി നിശ്ചയമായിട്ട് വരും. ആമേ സ്തോത്രം. ന്യായവിധി മറ്റു ജാതികളുടെ മേൽ ആരംഭിക്കാൻ സമയമായെന്നല്ല, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ ആരംഭിച്ചാൽ ആമേ സ്തോത്രം ആ ഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താണ്? സുവിശേഷം അറിയാത്തവൻ്റെ സ്ഥിതി എന്താണ്? അതുകൊണ്ടായി ഒരു മാറ്റം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ മുമ്പിൽ സമയം കുറച്ചേ ഉള്ളൂ. രണ്ട് കാര്യമാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്, മൈക്കിൽ കൂടെയും അധ്യക്ഷൻ പറഞ്ഞു, സമയം അറിയിച്ചിട്ടുണ്ട്. രണ്ട്, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന പോലെ ശുശ്രൂഷിക്കും. ഇത് രണ്ടും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒന്നേ നടക്കത്തുള്ളൂ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സമയം, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിയന്ത്രണം. ദൈവം ആമെ ആഗ്രഹിക്കുന്ന പോൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാലും 11 മണിവരെ രാത്രിയൊന്നും ഇരുത്തുകയല്ല. ചന്തവും ഉചിതമെന്ന് വാക്കിയില്ല, ക്രമവുമായി ചെയ്യണം. അങ്ങനെ ആ വാക്യം. സ്തോത്രം. ചന്തവും ക്രമവുമായി ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ കർത്താവിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. തുടർമാനമായി ചിന്തയ്ക്കായി തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. തീത്തോസ് 3-ാം അധ്യായം 4 മുതൽ 8 വരെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടച്ചാട്ടെ. ആരും കാഴ്ചക്കാരായിരിക്കരുത്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വചനം വിളമ്പി തരേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ നിയന്ത്രണം നമ്മുടെ മധ്യ ഉണ്ടാകുവാൻ തിരുവഴുത്ത് നമ്മുടെ മധ്യയെ വളരെ ആഴമായി സ്പർശിക്കപ്പെടേണ്ടതിന് ദേശത്തോട് പട്ടണത്തോട് മനസ്സലിയേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാന്താവരവു കാത്തു കാത്തു ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം. കാന്താവരവു കാത്തു കാത്തു ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം. എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു. എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു. വന്നു കണ്ടിടും പൊന്മുഖം ഒന്നു ചുംബിക്കുവാൻ എന്നോ. വന്നു കണ്ടിടും പൊന്മുഖം ഒന്നു ചുംബിക്കുവാൻ വരുമേ തിരുവാ
വായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം ലോകമകയിളകുന്നേ വിശുദ്ധ ഗണങ്ങൾ നോടി നേരം തന്നിൽ ഉയർന്നു മണ്ണിൽ നിന്നുയരപ്പോ ഓ വിശുദ്ധ ഗണങ്ങൾ നോടി നേരം തന്നിൽ ഉയർന്നു മണ്ണിൽ നിന്നുയരപ്പോ ഓർത്തു ധ്യാനിക്കും തോറും എന്നുള്ള മാനന്ദിക്കുന്നേ ഓർത്തു ധ്യാനിക്കും തോറും എന്നുള്ള ആനന്ദിക്കുന്നേ വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടു വിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം സ്വർഗീയ നാടൊന്നു കാണാൻ എൻ്റെ വീട്ടിലൊന്നെത്താൻ സ്വർഗീയ നാടൊന്നു കാണാൻ എൻ്റെ വീട്ടിലൊന്നെത്താൻ യെരുശലേ മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോ ഓ നവയെരുശലേ മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയം ഓർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശയേറി വരുന്നേ വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ വരുമേരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം ഓ എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു വന്നു കണ്ടിടും പൊന്മുഖം ഒന്നു ചുംബിക്കുവാൻ എന്നിങ്ങു വന്നു കണ്ടിടും പൊന്മുഖം ഒന്നു ചുംബിക്കുവാൻ വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കൊണ്ടുവിരുന്നു ശാലയിൽ പോയി ചേർത്തു പന്തിയിലിരുത്താൻ കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം കാന്ത വരവുകാത്തുക തൂ ഞങ്ങൾ എത്ര നാൾ പാർത്തിടണം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. തുടർന്ന് തിരുവഴുത്തുമായി അങ്ങയുടെ സന്നിധാനമായിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. നിന്നവേ പട്ടണത്തോട് മനസ്സലഞ്ഞ പോലെ
ഈ ദേശത്തോട് ദൈവം മനസ്സലിയണം. യഹോവയ്ക്ക് ദേശത്തോടൊരു വ്യവഹാരമുണ്ടല്ലോ. ആ വ്യവഹാരം നടത്തുന്നതിന് മുമ്പേ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിനെ നിന്റെ വലങ്കരം നീട്ടി ഇന്ന് രാത്രി രക്ഷിക്കുന്ന ദൈവമായി ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. തിരുനാമം മാത്രം ഉയർന്നും മഹത്വപ്പെട്ടുമിരിക്കട്ടെ. മഹത്വം അങ്ങയ്ക്ക് ജയം ഞങ്ങൾക്ക് നൽകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേൾക്കേണ്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങൾ ശബ്ദമുയർത്തി വായിച്ചാലും. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. കരങ്ങളെ ഉയർത്തി ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ. വളരെ ശാന്തമായി നിന്നുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന സമയം വരെ ഈ തിരുവെഴുത്തിനെ ഒന്ന് വിഭജിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വിശേഷാൽ ഇതൊരു സുവിശേഷ യോഗമാണ്. സുവിശേഷം പ്രസംഗിക്കുവാൻ ഇന്ന് രാത്രി വായിച്ചത് ലേഖന ഭാഗത്തു നിന്നാണ്. ഈ അടുത്ത കാലത്ത് ന്യൂ ജനറേഷൻ തലമുറയുടെ ചില അബദ്ധ ചിന്തകളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ ഭാഗത്തുനിന്ന് മാത്രമേ സുവിശേഷം പ്രസംഗിക്കാവൂ. ഇത് വെറുതെ പറയുന്നതല്ല, എന്നോട് 1-2 പേർ ആവശ്യപ്പെട്ട കാര്യമാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ സഭയ്ക്കകത്ത് പ്രസംഗിച്ചാൽ മതി. പുതിയ തലമുറയെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഇടയിലെ വേദപുസ്തക പഠനത്തിൻ്റെ പരിമിതിയിലേക്കും പോയതുകൊണ്ടാണ് ആ തലമുറകൾ അങ്ങനെ പറയുന്നത്. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 വാക്യം, 2-ാമത്തെ 5 വാക്യം, അടുത്ത 5 വാക്യം, അടുത്ത 5 വാക്യം, അങ്ങനെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അവസാന 5 വാക്യം വരെ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളിലും 5-5 വാക്യങ്ങൾക്കകത്ത് നമ്മുടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാൻ കഴിയും, കഴിയണം. പരസ്യ സ്ഥലങ്ങളിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ പ്രസംഗിക്കാവുള്ളെന്ന് അങ്ങനെ ഒരു വാദഗതി തെറ്റാണ്. സുവിശേഷം എന്നാൽ എന്തേന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ലേഖനമാണ്. തിമോത്യോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുക, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ 3 വ്യത്യസ്തതകൾ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. ദൈവത്വം, മനുഷ്യത്വം, അങ്ങനെ 4 വ്യത്യസ്തതകൾ തന്നിലടങ്ങിയിരിക്കുന്നത് ദാസത്വം അടക്കമുള്ള കാര്യങ്ങൾ. അതേ ആത്മനിയോഗത്തിൽ എഴുതിയിരിക്കുന്നു, സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശുവാണ്. എന്നാൽ ലേഖനങ്ങൾ പ്രസംഗിക്കപ്പെടുമ്പോൾ പലർക്കും ഭയമാണ്. കാരണം ലേഖനത്തിൽ ഭൗതികമായി നമുക്ക് സന്തോഷിക്കാനുള്ള ഏറിയത് ഒന്ന് ഇല്ല. ഞാൻ സാധാരണ പറയുന്ന 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ വാക്യത്തിലേക്ക് വേഗം പ്രവേശിക്കും. എന്നാൽ പഴയ പുതിയ നിയമത്തിലെ ലേഖന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 പദങ്ങളെടുത്ത് നമ്മെ, സോറി, ഏതാണ്ട് 60-70% ഉപദേശിമാർ കളിപ്പിക്കുന്നുണ്ട് നമ്മളെ. 2 പദങ്ങൾ, 1 വാക്തത്വം, 2 അനുഗ്രഹം. പ്രിയരെ,
വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം, പ്രത്യേക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹവും വാക്തത്വവും ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ്. പിന്നെ നമ്മൾ വളച്ച് കെട്ടിക്കൊണ്ടുവന്ന് ഭൂമിയിലുള്ളതാക്കി തെളിയിച്ച് നിങ്ങളെ കൊണ്ട് കയ്യടി പിടിച്ച് പറ്റിച്ച് ഞങ്ങളുടെ യോഗം ഉറപ്പിക്കാനുള്ള ഒരു ചെറിയ തന്ത്രം മാത്രമായിട്ട് കണ്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് രക്ഷപ്പെട്ടാൽ നല്ലതാണ്. അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂമിയിലെ ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. ഭൂമിയിലെ വണ്ടിയോ വീടോ ഒന്നും വേണ്ടാന്നല്ല, പാർക്കാനൊരു വീട് ആവശ്യമാണ്. ദൈവം അത് അവസരമുള്ളവർക്കൊക്കെ കൊടുക്കട്ടെ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷമായിരിക്കണം. സ്തോത്രം. വണ്ടി സഞ്ചരിക്കാൻ ദൈവം തന്നെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സംവിധാനമാണ്, അത് തെറ്റല്ല. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം തക്കത്തക്ക സമയത്ത് തരും. അതിന് പെന്തിക്കോസിലോട്ട് ആരും വരണ്ട, പെന്തിക്കോസി വന്നതുകൊണ്ട് കിട്ടിയെന്നും പറയണ്ട. ഒന്നാന്തരം ഒരു തരികിടയായി നീ ലോകത്ത് ജീവിച്ചാലും നിനക്ക് തരാനുള്ളതൊക്കെ ദൈവം തരും. പക്ഷേ നാണെന്തിനാണ് മാർബിൾ തറയുള്ള ശവക്കോട്ട വള്ള വിട്ട് ഈ ചെറിയ സംവിധാനങ്ങൾക്കകത്തൊക്കെ വന്ന് പായിലും കസേരയിലുമൊക്കെ ഇരുന്ന് റെഡ് ഓഫ് സൈഡിട്ട തറയിലുമൊക്കെ ഇരുന്ന് ആരാധിക്കുന്നു ചോദിച്ചാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, വെല്ലോവിതേനയും ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം അഥവാ നിത്യജീവൻ. പ്രൈസ് ദ ലോർഡ്. നിത്യജീവനെ സായത്തമാക്കുവാൻ, നിത്യസ്വർഗത്തിലേക്ക് എത്തുവാൻ, നിത്യ സമാധാനം കൈവരിക്കുവാൻ, നിത്യ ആനന്ദത്തിൽ യുഗായുഗം വാഴുവാൻ, മരണാനന്തര ജീവിതത്തെ മുൻപിൽ കണ്ടുകൊണ്ട് കൈകളാൽ തീർക്കപ്പെടാത്ത ആ വീടിനെ ലക്ഷ്യമിട്ടാണ് നാം വലിയ സൗദ ആരാധനകൾ വിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ കാലഘട്ടത്തിൻ്റെ കടന്നുപോക്കിൽ നമ്മളും ഇപ്പം ദൈവത്തെ കൂട്ടുപിടിച്ച് ആമീൻ ഇവിടെ ആരെങ്കിലുമൊക്കെ ആകാനുള്ള ശ്രമം നടത്തുമ്പോൾ ആമീൻ കർത്താവിൻ്റെ വാക്ക് വളരെ പ്രസക്തമാണ്, മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ. ആമീൻ. അപ്പോൾ വിശ്വാസം നാക്കിലും വാക്കിലും ആമീൻ പോരാ, മറിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുകയല്ല, കാണാത്ത ദൈവത്തെ വിശ്വസിക്കുവാൻ, കാണാത്ത സ്വർഗീയ അനന്തമായ നിത്യതയെ വിശ്വസിക്കുവാൻ, കാണാത്ത കൈകളാൽ തീർക്കപ്പെടാത്ത വീടുണ്ടെന്ന് ആമെ സ്വർഗീയമായതിനെ കുറിച്ചുള്ള ആ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു, അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിച്ചില്ല. ആ ദൈവം അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു, അല്ലാത്തവർക്കായി ഒരു നരകം ഒരുക്കിയിരിക്കുന്നു. മനസ്സിലായവർ മാത്രം ഹല്ലേലൂയ പറയാട്ടെ. അപ്പോൾ ഭൗതിക ആവശ്യങ്ങളുടെ നേട്ടത്തിനല്ല നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ പ്രസംഗവും പോകേണ്ടത്. മരണാനന്തര ജീവിതവും കാഹളം ധ്വനിക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ സുന്ദര നിമിഷമാണ് നമ്മുടെ ഏക പ്രത്യാശയും ചിന്തയും. അതുകൊണ്ട് ഈ നാളുകളിലത്തെ വെപ്രാളം പിടിച്ച് ബഹളം കൂട്ടി ജനത്തെ കൈയടിപ്പിക്കാനും ബഹളം വെപ്പിക്കാനും ഉള്ള ടൈപ്പ് പ്രസംഗം വരുമ്പോൾ നിങ്ങളെങ്കിലും കൈയടിച്ചു കൊടുക്കാതെ മനസ്സുകൊണ്ട് കർത്താവേ നിത്യതയുടെ സന്ദേശം, വിശുദ്ധിയുടെ ദൂത്, സ്വർഗത്തിപ്പങ്ങളുടെ വകുപ്പ് പറയാൻ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവർക്ക് കൃപ കൊടുക്കണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചോണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമീൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, ഈ കിളിപ്പെടുത്തുന്നതൊന്നുമല്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വിടുതലല്ല, നമുക്കുണ്ടാകുന്ന കാശല്ല, വീടല്ല, വണ്ടിയല്ല. നാം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. എല്ലായിടത്തും സാധാരണ കർത്താവിൻ്റെ ദാസൻ ടി ഡി ബാബു പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, ഒറ്റ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെതാണ്, എൻ്റേതല്ല. ആമീൻ. സ്തോത്രം. ആമീൻ. ലോകത്തിൽ നാം പ്രാപിച്ച ഏറ്റവും വലിയ അത്ഭുതം
അത്ഭുതം, ഏറ്റവും വലിയ അനുഗ്രഹം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞതാ, യേശുവിൻ്റെ മകനായി മാറാൻ കഴിഞ്ഞതാ, യേശുവിൻ്റെ മകളായി മാറാൻ കഴിഞ്ഞതാ. എൻ്റെ ശരീരത്തിൻ്റെ രോഗം സൗഖ്യമായതല്ല എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം, എനിക്കൊരു വീട് പുതിയത് പണിയാൻ കഴിഞ്ഞതല്ല ഞാൻ പ്രാപിച്ച അനുഗ്രഹം, എനിക്കൊരു നല്ല വിലയുള്ള വാഹനം വാങ്ങാൻ കഴിഞ്ഞതല്ല, ആമേ വിലയേറിയ വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞതല്ല, ആമേ എനിക്ക് ആമേ കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടായതല്ല, ഞാൻ പുതുതായി ജനിച്ചതാണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ, ഞാൻ പ്രാപിച്ചതിൽ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. ആമേ അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെട്ടതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, രക്ഷിക്കപ്പെടുന്നതിൽ എന്താ ഭാഷയെ ഇത്രയും അത്ഭുതം? രക്ഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ ആ ഉദാഹരണം ഒന്ന് പറയാം. ഒരു ചുവന്ന തുണി നിങ്ങൾ എൻ്റെ കൈ കൊണ്ട് തരിക, ഒരു ഏഷ്യൻ പെയിൻ്റ്, ചുവന്ന കളർ, ഒരു ബക്കറ്റ്, ഇപ്പം ബക്കറ്റിലാണല്ലോ പെയിൻ്റ്, ഏഷ്യൻ പെയിൻ്റ് ചുവന്ന കളറ് ബക്കറ്റിൽ ഇവിടെ മേടിച്ചു കൊണ്ട് തരാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ചുവന്ന തുണി ചുവന്ന പെയിൻറ്റിൽ മുക്കി നല്ലവണ്ണം വെളുപ്പിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് കൈ പൊക്കണം. ആരുമില്ല, ഞാനും രണ്ട് കൈയും പുറകോട്ട് കേട്ടുകയാണ്. ഒരു ശാസ്ത്രത്തിനും ചുവന്ന പെയിൻറ്റിൽ ചുവന്ന തുണി മുക്കി വെളുപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ നടന്നൊരു സ്ഥലമുണ്ട്, നിൻ്റെ കടും ചുമപ്പായ പാപത്തെ ചുവന്ന ചോര കൊണ്ട് കഴുകി ഹിമം പോലെ വെളിപ്പിച്ചതാണ് ആമേ നീ പ്രാപിച്ച ഏറ്റവും വലിയ അത്ഭുതം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, അതാണ് നീ കണ്ടതിൽ ഏറ്റവും വലിയ കാര്യം, ദൈവത്തെ അറിഞ്ഞതും ദൈവത്തിനായി ജനിച്ചതും. പോട്ടെ, രണ്ട്, വാക്തത്വം എന്താണ്? വാക്തത്വം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനം വ്യക്തമായി പറയുന്നുണ്ട്, നമ്മുടെ വാക്തത്വമോ നിത്യജീവൻ തന്നെ. ആമേൻ. നിത്യജീവൻ തന്നെയാണ് നമ്മുടെ വാക്തത്വം, നശിച്ചു പോകുന്നതൊന്നുമല്ല ദൈവമക്കളുടെ വാക്തത്വം. പക്ഷെ നമ്മൾ ആമേ പറയുന്നതും നമ്മളുടെ മുമ്പിൽ പല ഉപദേശിമാർ പ്രസംഗിക്കുന്നതും ആമേ വാക്തത്വം വീട് കിട്ടുമെന്നുണ്ട്. 2019 തിരശ്ശീല വീഴുന്നതിന് മുമ്പ് റാന്നി പട്ടണത്തിൻ്റെ നടുവിൽ എനിക്കൊരു വീട് തരുമെന്ന് വാക്തത്വം ഉണ്ടെന്ന് ആമേ ദൈവവചനം ശരിക്കും വായിച്ചവർക്കും ബോധമുള്ളവർക്കും ചിരി വരും. വീടൊരു വാക്തത്വമല്ല, അത് ഹൈന്ദവർക്കും കൊടുക്കും, മുസ്ലിങ്ങൾക്കും കൊടുക്കും, ഏത് മനുഷ്യനായി പിറന്നവർക്കും. പാപമോചനം പ്രാപിച്ചില്ലെങ്കിലും കാശുണ്ടെങ്കിൽ വീട് പണിയാം. ഇനി തട്ടിപ്പ് നടത്തുന്നവനും വീട് വെക്കുന്ന കാലമാണത്, വണ്ടി മേടിക്കുന്ന കാലമാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. ഇതിൻ്റെ അകത്ത് വന്നാൽ ഒറ്റ ഉദ്ദേശം, ഇതിൻ്റെ അകത്തോട്ട് വരാൻ പറയുന്നതിൻ്റെ അകത്ത് ഒറ്റ ഉദ്ദേശം, അടുത്ത നാളുകളിൽ അവൻ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഞെട്ടലോടൊരു സംഭവം കർത്താവിൻ്റെ മടങ്ങി വരവാണ്. ഒരു കൂട്ടം ആളുകൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുകയാണ്. ആമേ സ്തോത്രം. അതിനുശേഷം ലോകം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകും. അതിനുശേഷം വേദപുസ്തകത്തിൻ്റെ കണക്കുകൾ നിരത്തി പറയുന്നു, വലിയൊരു ന്യായവിധിക്കായി ലോകം ഒരുങ്ങുന്നു. കെടാത്ത തീ, ചാകാത്ത പുഴു, നിത്യദണ്ഡനം, അതിലേക്ക് നിബദിക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു. യേശു ക്രിസ്തു എന്ന നിത്യ സത്യ ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നാൽ എന്നേക്കുമുള്ള നിത്യജീവൻ തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. സന്തോഷമുള്ളവരല്ലേരിയ പറഞ്ഞാട്ടെ. അത് പ്രാപിച്ചെടുക്കാനും അതിൽ നിലനിന്ന് കർത്താവിൻ്റെ അടുക്കൽ നിത്യനാട്ടിലെത്താനുമുള്ള സന്ദേശമാണ് ഇവിടെ പറയാൻ പോണത്. ധാരാളം സമയമുണ്ടെങ്കിലേ വചനം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ആമീൻ. അതുകൊണ്ട് ഞാൻ ആശങ്കയിലാണ്, കഴിവതും ഒരു 7:30 മൈക്ക് തരി കൊടുക്കണം ഇനിയൊക്കെ ഉള്ള കാലത്ത്. ഇത്രയും നമുക്ക് ബോധമൊക്കെ വന്നില്ലേ? ആമേ സ്തോത്രം. വചനം കൂടുതൽ കേൾക്കാൻ ആമേ. ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ കൈ മൈക്ക് തരാൻ ഇച്ചിരി പേടിയും കൂടെ ഉണ്ട്, എന്നാ നടക്കാൻ പോകണമെന്ന്. ആമേ, ദൈവമല്ലേ തീരുമാനിക്കുന്നത്? ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് ഞങ്ങളൊക്കെ നീങ്ങുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അടി കിട്ടും, ഒരു സംശയവും വേണ്ട. ആമേ. പക്ഷേ ആളുകളൊക്കെ വിരോധം ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്.
അതുകൊണ്ടാണല്ലോ ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്നത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനെ ദൈവത്തിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും നിന്ദിച്ചാലും അവഹേളിച്ചാലും അവിടെ കാണണം എല്ലാവരും അന്നറിയാം ആരാണ് അവിടെ നിവർന്ന് നിൽക്കുന്നത്. സകല കപട മുഖങ്ങളും സകല അഭിനയങ്ങളും അഴിഞ്ഞു വീഴുന്നൊരു ദിവസമുണ്ട്. സാക്ഷി കൂടാതെ വിധി പ്രഖ്യാപിക്കുന്ന, ആമേ തെളിവ് കൊണ്ടുവരുന്ന, ആമേ വേറൊരു തെളിവുകാരനില്ലാതെ നിന്നെ കയ്യോടെ പിടിച്ച് സകലതും നിന്റെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസം താമസിക്കാതെ ആഗതമാകും. അന്ന് ഞങ്ങളെ പോലുള്ള പ്രസംഗകർ പ്രസംഗിച്ചതിൻ്റെ വില നിങ്ങളിൽ പലരും തിരിച്ചറിയും. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഇപ്പം ഇച്ചിരി കുത്തു കൊള്ളുമ്പോൾ ബുദ്ധിമുട്ടാണ്. രക്ഷിക്കപ്പെടാനുള്ളവർ കർത്താവ് രക്ഷിക്കപ്പെടുത്തിക്കോളും. നമ്മളിതൊന്നും പ്രസംഗിച്ച് കുറച്ച് മൂടി വെച്ചിട്ട്, നമ്മുടെ ഇടയിൽ കുറേ ചീഞ്ഞ കാര്യം മൂടി വെച്ചിട്ട് മറ്റവനെ ഇവിടെ കൊണ്ട് കയറ്റിയിട്ട് അവനറിഞ്ഞിട്ട് പിന്മാറ്റത്തിൽ പോണേലും നല്ലത്. അറിഞ്ഞ് വന്നാൽ മതി, ഇതിൻ്റെ അകത്ത് ഒത്തിരി കുഴപ്പക്കാരുണ്ട്. യേശുവിൻ്റെ കൂടെ പോലും യൂദായ ഉണ്ടായിരുന്നു, ഒറ്റുകാരൻ കെട്ടിത്തൂങ്ങിച്ചത്തവൻ അവൻ. എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും പോയില്ലല്ലോ, കർത്താവ് കണ്ടവരൊക്കെ നിൽക്കും അവൻ. അതുകൊണ്ട് പാസ്റ്റർമാരും ദൈവജനവും ഒന്നും വിഷമിക്കണ്ട, മുന്നിയമിക്കപ്പെട്ടവരെ വിളിക്കും, വിളിക്കവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ദൈവസന്നിധിയിൽ എത്തിക്കാൻ ദൈവത്തിന് കഴിയും. പണിയപ്പെടാനുള്ള മേഘകളെ ഇടിക്കാനും പൊളിക്കാനും നിർമൂലമാക്കാനും പണിയാനും ദൈവം അധികാരം തന്നിരിക്കുകയാണ്. പോളിഷിട്ട് പോകുകയല്ല, കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. ഞാൻ വായിക്കപ്പെട്ടത് തീത്തോസിൻ്റെ ലേഖനമാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. അതിലെ 4 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങളാണ് വായിച്ചത്. ആമേ എണ്ണി എടുക്കാൻ ഏതാണ്ട് ആമേ ചുരുക്കി എണ്ണിയാൽ 8 കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. 8 കാര്യങ്ങളുണ്ട്. ഏത് കാര്യം? ആമേ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ തകർത്തുകൊണ്ട് സകല മാനവരാശിക്ക് നേരെ വെച്ച് നീട്ടിയതും ആമേ ഇതിൻ്റെ അകത്തിരുന്ന് വീണ്ടും ജനനം പ്രാപിച്ച് സ്തുതിക്കുന്നവർ പിതാവായ ദൈവം ക്രൂശിൽ കൂടെ പുത്രനെ തകർത്തപ്പോൾ വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി ഏറ്റെടുത്ത 8 കാര്യവും ആമേ നമ്മുടെ ഈ പ്രസംഗത്താൽ വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ഏറ്റെടുക്കേണ്ട 8 കാര്യവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാൻ പോകയാ. 8 പ്രസംഗിക്കണമെങ്കിൽ 8 ദിവസം വേണം. ഞാനിത് ഇവിടത്തേക്ക് മാത്രം കൊണ്ടുവന്നല്ല, ഇന്ന് ഇവിടെ രാത്രി പ്രസംഗിക്കുന്നത് ദൈവം നിയോഗം തന്നുകൊണ്ട് ഇത് ഒത്തിരി സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കിട്ടിയതൊന്നുമല്ല. ആമേ സ്തോത്രം, പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത് പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവും നിയോഗം തന്നതുകൊണ്ടാണ് ഇവിടെ ഇത് പ്രസംഗിക്കുന്നത്. ആ 8 കാര്യങ്ങൾ ഒന്നെണ്ണാൻ പോകയാ. ആമേ ലിബിൻ ദൈവദാസൻ ഒന്നും കൂടെ വായിക്കും. നിർത്തി നിർത്തി വായിക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ആ 8 കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം. അതിൽ ഒരു കാര്യമെങ്കിലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഇന്ന് രാത്രി ഇതൊന്ന് ശ്രമിക്കാം. വായിച്ചോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവം, ദൈവം നമ്മുടെ രക്ഷിതാവായി വരുന്നു. രക്ഷയാണ് ഒന്നാമത്തത്, രക്ഷ. ആമേ. അടുത്തത് ദൈവത്തിന്റെ ദയയും, രണ്ട് ദൈവത്തിന്റെ ദയ, മനുഷ്യപ്രീതിയും ഉദിച്ചു, മൂന്ന് മനുഷ്യപ്രീതി. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണ പ്രകാരമത്രേ. നാല് കരുണ. അടുത്തത് നാം അവന്റെ കൃപയാൽ, 5 കൃപ, നീതീകരിക്കപ്പെട്ടിട്ട്, 6 നീതീകരണം, പ്രത്യാശ പ്രകാരം, 7 പ്രത്യാശ, നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടത്. നിത്യജീവന്റെ അവകാശം മതി, ഇനി വായിച്ചാൽ എണ്ണം കൂടും. 8 പറയാൻ സമയമില്ല. ആമേ പ്രധാന 8 കാര്യം. 1 ആമേ രക്ഷ, 2 ദയ, 3 മനുഷ്യപ്രീതി, 4 കരുണ, 5 കൃപ, 6 നീതീകരണം, 7 പ്രത്യാശ, 8 നിത്യജീവങ്കിലേക്കുള്ള അവകാശം. 2018 വർഷം മുൻപേ ഗോൾഗോഥായിയുടെ കുന്നിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആമേ കാരിരിമ്പാണികളിൽ തൂങ്ങിക്കിടന്ന്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി പുറമുഴവുചാല് പോലെ കീറപ്പെട്ടവനായി, കണ്ണുകെട്ടി കർണത്തടി കൊണ്ടവനായി, കാർക്കിച്ചു തുപ്പൽ മുഖത്തേറ്റവനായി, റോമൻ നാണയങ്ങൾ ചേർത്ത മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെട്ടവനായി, ആമേൻ, ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തുവിങ്കൽ നിന്ന് പിതാവായ ദൈവം മാനവരാശിക്ക് കൊടുത്ത പ്രധാന 8 കാര്യം. അതിൽ ഒന്നാമത്തത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. ആമേ രക്ഷ. സ്തോത്രം. 1 രക്ഷ. രക്ഷിക്കപ്പെട്ടവർക്ക് വലിയ സന്തോഷമൊന്നും തോന്നത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്താ
രക്ഷിക്കപ്പെട്ട എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും 1988 നവംബർ മാസം 6-ാം തീയതി സെൻട്രൽ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം രക്ഷിക്കപ്പെട്ട അമ്മേ ഞാൻ അപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാ, അന്നാണ് ഞാൻ സൗജന്യമായ രക്ഷ പാപമോചനത്തിൽ കൂടെ അമ്മേ ദൈവം യേശു ക്രിസ്തുവിനെ കാൽവറി തകർത്ത് കളഞ്ഞെന്നും അവൻ്റെ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ടെന്നും അവനിൽ എനിക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായികൊണ്ട് നീതിക്കായി ഏറ്റുപറയുകയും ചെയ്തപ്പോൾ സൗജന്യ രക്ഷ എനിക്ക് ലഭിച്ചു. സ്തോത്രം. രക്ഷയുടെ 3 കാലങ്ങളെ റാമിക്കാരോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. തിരുവഴുത്തിൽ ആഴമായ അറിവുള്ളവരാണ് റാമിയിൽ. എന്നാലും പുതിയ തലമുറകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അറിവുള്ളവരും അറിവിനെ പുറത്തേക്ക് തലമുറയ്ക്ക് കൈമാറാതിരിക്കുമ്പോൾ രക്ഷയുടെ 3 കാല അനുഭവങ്ങളെ വ്യക്തമായി വരച്ചു കാട്ടുമ്പോൾ അതിൽ 1-ാമത്തെ ഭാഗം മാത്രമേ സൗജന്യമുള്ളൂ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് നീതിക്കായി ഏറ്റുപറയുന്ന ഭാഗം മാത്രമാണ് സൗജന്യമായിട്ടുള്ളത്. രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ 1-ാം പടി സൗജന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ മരണം വരെയും കാഹളം ധ്വനിക്കുന്നളം വരെയും കനത്ത വില കൊടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഇടുക്കു വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ ഞാനും നീയും തയ്യാറായെങ്കിൽ മാത്രമേ മരണാനന്തരം ദൈവീക പദ്ധതിക്കകത്തോ കല്ല ജീവിച്ചിരിക്കുകയാണെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ പുനരി ശരിപ്പെടുന്നവരോടുകൂടെ രൂപാന്തരപ്പെട്ട് ആകാശമേഖങ്ങളിൽ എടുക്കപ്പെടുകയോ ചെയ്യണമെങ്കിൽ സൗജന്യമായി കിട്ടിയ രക്ഷയുടെ ആദ്യ പടിക്ക് ശേഷം വില കൊടുത്തു ജീവിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറാകണം. അവരെ ചേർക്കാനാണ് യേശു മടങ്ങി വരുന്നത്. പക്ഷേ പെന്തിക്കോസ്തരായ ആളുകൾക്കും ഇന്ന് ആദ്യ പടി രക്ഷിക്കപ്പെട്ടു. ഇനി ഒരമ്മച്ചി പണ്ട് പറഞ്ഞ കാര്യം ധാരാളം പാഷന്മാർ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. എന്നാ ഉണ്ട് അമ്മച്ചി വിശേഷം എന്ന് ചോദിച്ചപ്പോൾ പ്രായമുള്ള അമ്മച്ചി പറഞ്ഞു, ഓ എന്നാ വിശേഷം, ഊതണം പോകണം. അമ്മേ എന്ന് വെച്ചാൽ കാഹളം ഊതണം പോകണം. അപ്പോഴും അമ്മച്ചി സീരിയല് കണ്ടുകൊണ്ടിരിക്കുക, അപ്പോഴും അമ്മച്ചി സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ആമേ സ്തോത്രം, വേറെ പണിയൊന്നും വീട്ടിൽ ചെയ്യേണ്ടാത്തത് കൊണ്ട് ആമേ അമ്മച്ചി സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപദേശി കയറി ചെന്നിട്ട് ചോദിച്ചു, എന്നാണ്ട് വിശേഷം? ഓ വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഊതണം പോകണം, പോകും. സ്തോത്രം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഡേറ്റോ പാരമ്പര്യത്തിൻ്റെ ചരിത്രവുമല്ല നിന്നെ നിത്യതയിലെത്തിക്കുന്നത്, സ്വർഗത്തിലെത്തിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ ജഡത്തിൻ്റെയും ആത്മാവിലെയും സകല കന്മശവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ആമേ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എന്തിനെ? ഇവിടെ ആളുകളിക്കാനല്ല, ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ മണവാളൻ മടങ്ങി വരാൻ പോകുകയാണ്. സകല വിശുദ്ധന്മാരെയും കല്ലറകളിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരെ അമ്മ ഇവിടെ കയറി വരുവീ എന്നുള്ള ശബ്ദത്താൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആ നിമിഷം അടുത്തിരിക്കുകയാൽ നമുക്ക് ഈ ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ ആദ്യ പടി സൗജന്യമാണ്, പിന്നെ വില കൊടുക്കണം. അതിലെ ബോധിക്കാ സഭയോട് എഴുതിയത് വായിച്ചാൽ മതി. കുറേ പട്ടിക നിരത്തിയിട്ട് പറയുക, വായിപ്പിക്കുന്നില്ല, സമയമില്ല. അവൻ രണ്ടും ചെയ്യണം, ആത്മനിയന്ത്രണത്തിന് പോകണം, നിങ്ങൾ പറഞ്ഞ സമയത്തിന് പോകണം. അതുകൊണ്ടെല്ലാം വായിപ്പിക്കാൻ പറ്റത്തില്ല. എന്നോട് വില കൊടുത്ത് എന്ത് ചെയ്യണം? എന്നത് വാങ്ങണം. വില കൊടുത്ത് വാങ്ങിയാലേ നടക്കത്തുള്ളൂ. താഴെ എഴുതി വെച്ചിരിക്കുക, ഇതൊന്ന് വാങ്ങാൻ ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടെ,
വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അകത്താറുടെ ശബ്ദമുണ്ട്, ജോബി പാസ്റ്റർ ശബ്ദമുണ്ട്, ആമേ പി സി ചെറിയാൻ പാസ്റ്റർ ശബ്ദമുണ്ട്, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ ആമേ എഴുന്നേറ്റാൽ ആമേം ശബ്ദം ഉള്ളവരാണ്. പക്ഷേ കർത്താവിൻ്റെ ശബ്ദം എവിടെ? സ്തോത്രം. ദൈവശബ്ദം കേട്ടിട്ട് എത്ര നാളായി. ആമേ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം വന്ന സഹോദരങ്ങൾ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു കൂടപ്രയോഗം ഞാൻ നടത്തുന്നില്ല. ആമേ അതുകൊണ്ടെങ്കിലും കട്ടിയൊട്ട് കുറയ്ക്കുന്നുമില്ല. മയത്തിൽ തന്നെ ആ കട്ടിയുള്ള സാധനം നിങ്ങൾക്ക് തരുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ആമേ ഞാൻ നിയോഗിക്കപ്പെട്ടു തന്നെയാണ് വന്നത്. വളരെ ചിന്തിക്കണം, നാം എന്തിനിതിൻ്റെ അകത്ത് വന്നു? വില കൊടുത്ത് ജീവിക്കാനോ അതോ ലോകവുമായി അനുരഞ്ജനപ്പെടുവാനോ? സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞതെന്നാ, അവൻ ഇവിടെ കഴിയണം, എനിക്ക് ഇവിടെ കേണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണമെന്നല്ല. അവരുടെ വർത്തമാനവും പാട്ടും പ്രസംഗവും മുഴുവൻ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി, പരനോടുകൂടെ വാഴാൻ പോയാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, ഇവിടെ ഞാൻ വെറുമോരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ ഞാൻ വെറുമോരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇവിടെ ഇണയാകും യേശുവോടു ചേർന്നാൽ മതി, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, കരകളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. സ്തോത്രം. ദേ ഇപ്പോഴത്തെ തലമുറ പാടുന്ന തന്നെ വരുന്നുണ്ട്, വരുന്നുണ്ട് എൻ്റെ അത്ഭുതം വരുന്നുണ്ട്. ഇതിലെയാടാ വാരുന്നേ? നിന്റെ വാര്. എൻ്റെ പിതാക്കന്മാരെ, വെറുതെ ചപ്പും കുപ്പയ്ക്കും പാടിയും കൈയടിച്ചും പോണ്ടവരല്ല. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. എന്തിനാ നീ പുറകോട്ടും പുറത്തോട്ടും നോക്കണ്ട, നിന്റെ ശരീരത്തോട്ട് നോക്കിക്കേ. കഴിഞ്ഞ വർഷം നിന്റെ മുടി ഇരുന്ന പോലാണോ ഈ ആഴ്ച നിന്റെ മുടി, ഈ ആണ്ടിൽ നിന്റെ മുടി, കഴിഞ്ഞ വർഷം നിന്റെ ശരീരത്തിൻ്റെ തൊക്കിരുന്ന പോലാണോ ഇന്ന് നിന്റെ തൊക്ക്? 2019 കഴിഞ്ഞ വർഷത്തെ നിന്റെ കണ്ണിൻ്റെ കാഴ്ചയാണോ 2019 നിന്റെ കാഴ്ച? ആമേ. കഴിഞ്ഞ വർഷം സ്പീഡിൽ ഓടിയ നിനക്ക് ഇന്ന് സ്പീഡിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ നിന്റെ ശരീരം പോലും? ആമേ. സ്തോത്രം. ഇവിടെ കുനിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ വിശ്വാസമാണ്, പ്രത്യാശയാണ് നമുക്കുള്ളത്. നമ്മുടെ മണവാളൻ വരവിൽ തേജസ്കരിക്കപ്പെട്ടൊരു ശരീരം, ബലഹീനമല്ലാത്തൊരു ശരീരം. അതിനുവേണ്ടി നീ ദിവസങ്ങളിൽ നിന്റെ രക്ഷയെ ഭദ്രമാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ആലോചന പറയുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. പുത്തൻ തലമുറയുടെ കൂടെ പൊടിപറപ്പൻ പ്രസംഗവും
കുറേ കയ്യടിപ്പിക്കലും ബഹളവും, മൈക്കൂരി കിടന്ന് തേജ് വഴി ഓടി ആമേ ശരീരം ഇട്ടടിച്ച് വേറെ എനിക്ക് നിൽക്കാൻ മേലെ ഇരിയടാന്ന് പറയണം, കസേരയുണ്ടല്ലോ, നിനക്ക് നിൽക്കാൻ മേലല്ലേ, സ്തോത്രം, പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഇന്ന് രാത്രി ചിലത് നടക്കും, ഒന്നും നടക്കത്തില്ല, യോഗം ആശീർവാദം കരഞ്ഞ് എഴുന്നേറ്റാലേ നടക്കാൻ പറ്റത്തുള്ളൂ, ആമേ സ്തോത്രം, തിരിച്ച് നടക്കും, വീട്ടിൽ പോവും, ഇന്ന് രാത്രി നടക്കണമെങ്കിൽ ആമേ നീ മാനസാന്തരപ്പെടണം, ആമീൻ, വെറുതെ മുഴ മാറിയിട്ടും ഒന്നും കാര്യമില്ല, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുക, അത്ഭുതങ്ങളുടെ ലിസ്റ്റ് നിരത്തി സ്വർഗത്തിൽ കയറാൻ ആരും വിചാരിക്കണ്ട, ആമൻ കൊടുത്ത കണക്കുകളുടെ ലിസ്റ്റിൽ നിരത്തി സ്വർഗത്തിൽ പോകാൻ ആരും വിചാരിക്കണ്ട, ശുദ്ധീകരണം കൂടാതെ ആരും ഒരു നാളും ദൈവത്തെ കാണുകയില്ല. അത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനൊരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം ഒരുവനാണ്, സ്ത്രീ ഏക ദൈവം, സ്തോത്രം, ഈ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് പേരുള്ള പോലെ ലോകത്തിലൊത്തിരി ദൈവങ്ങളുണ്ട്, പക്ഷേ ഏക ദൈവവും ജീവനുള്ള ദൈവം, ഈ ലോകത്തിൻ്റെ ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ്, ഈ ലോകത്തിൻ്റെ ദൈവം അല്ലാത്ത ഏക സത്യ മുഴുവനെയും സൃഷ്ടിച്ച, മുഴുവനെയും വീണ്ടെടുക്കാൻ കഴിയുന്ന ഏക സത്യ ദൈവത്തിന് അവനൊന്നേ ഉള്ളെങ്കിലും പേരുകൾ ഒത്തിരി ഉണ്ട്, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നിസി, യഹോവ ഏൽ എലിയോൻ, യഹോവ അങ്ങനെ ശാലോം, ഇങ്ങനെ കിടക്കുക പേര്. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ കർത്താവ് പറഞ്ഞില്ല, ഞാൻ സർവശക്തനാകയാൽ നിങ്ങൾ സർവശക്തന്മാരാകാൻ, ഞാൻ റാഫയാകയാൽ നിങ്ങൾ റാഫയാകാൻ കർത്താവ് പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞ ഒറ്റക്കാര്യമുള്ളൂ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏക കാര്യം താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ അവൻ നമ്മളും വിശുദ്ധരായിരിക്കണം. ആ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരാൻ പോകുകയാണ്. അവൻ ആദ്യം വന്നത് പാപികളെ തേടിയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് പാടിയും പ്രാർത്ഥിച്ചും തോന്നിവാസം ജീവിക്കുന്നവരെ ചേർക്കാനല്ല, അവൻ തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ അവൻ രണ്ടാമത് പ്രത്യക്ഷനാകാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടല്ലേ ഞായറാഴ്ചയൊക്കെ വന്നിരുന്ന് അടിച്ച് പാടുകയല്ലേ, പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ദാ വരുന്നേ, ഓ പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ദാ വരുന്നേ, വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ, ഓ വരവിൻ ദിനം അതിസമീപം, ഹല്ലേലൂയ, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ, വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്, വന്നിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്, ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി, ആയിരമാ സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ. രക്ഷയുടെ ആദ്യപടി സൗജന്യമാണ്, പിന്നെ വില കൊടുത്ത് ജീവിക്കണം. എന്തിനെ? നിത്യതയിലെത്താൻ, ദൈവസന്നിധിയിലെത്താൻ. വിവരണങ്ങൾ ധാരാളമുണ്ടെങ്കിലും പ്രധാന കാര്യം മാത്രം പറയാം. ഈ രക്ഷിക്കപ്പെടുക, പുറത്തോട്ടും കൂടെ കേൾക്കണമല്ലോ, ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവർ അറിയണമല്ലോ. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
ഇക്കാലത്ത് നമ്മളും പ്രസംഗിച്ച് വെക്കുമ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നായി പോവുക. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, അർത്ഥാൽ നമ്മുടെ കൂടെ കൂടിയാൽ രക്ഷപ്പെട്ടു. ചെറ്റപ്പര മാറി വാർക്കപ്പര, സൈക്കിള് മാറി സ്കൂട്ടർ, സ്കൂട്ടർ മാറി കാറ്, ഇങ്ങനെയുള്ള രക്ഷപ്പെടലാണ് ഇന്ന് ക്രൈസ്തവ സമൂഹവും അറിയാതെ മുന്നോട്ട് വെച്ച് നീട്ടുന്നത്. നമ്മളും പ്രസംഗിക്കുന്നതിനെയാണ് എല്ലാത്തിനും മാറ്റം വരും, എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ദേ പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. നിന്റെ മേൽ സാത്താൻ കെട്ടിവെച്ച ശാപവും ക്രൂശിൽ കൂടെ നന്നേക്കുമായി നീങ്ങും വിശ്വസിച്ചാൽ. പക്ഷേ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെങ്കിലും പല പ്രശ്നവും ആരംഭിക്കുന്നത് രക്ഷിക്കപ്പെട്ട ശേഷമാണ്. സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞത് തൊഴിലാളി വർഗത്തോടല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്. യേശു തൊഴിലാളി വർഗത്തിന് വേണ്ടി നിന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് തെറ്റാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുക? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ജീവിതത്തിലേക്ക് വന്ന് പ്രവേശിച്ച പാപവും ശാപവും നീക്കാൻ എല്ലാ ആണ്ടിലും നേർച്ചകളും കാഴ്ചകളും വെച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ആണ്ടിലാണ്ടിൽ പാപപരിഹാരത്തിന് വേണ്ടിയും ശാപമോശത്തിനും വേണ്ടിയും ചെരുപ്പിടാതെയും പ്രത്യേക വസ്ത്രം ധരിച്ചും മലകളും പുണ്യസ്ഥലങ്ങളും കയറി അധ്വാനിക്കുന്ന പാപഭാരം ചുമന്നുകൊണ്ട് ശാപവും പേറിക്കൊണ്ട് പോകുന്ന മനുഷ്യ, നീ ഇത് ചുമന്നുകൊണ്ട് നടക്കണ്ട, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്റെ പാപഭാരത്തിൻ്റെ നിന്റെ ശാപത്തിൻ്റെ ചുമട് അത് ഞാൻ ഏറ്റെടുത്ത് ക്രൂശിൽ കൂടെ നിന്നെ സ്വതന്ത്രനാക്കാം. അതാതിൻ്റെ അർത്ഥം. പിന്നെ ജീവിതത്തിൽ മറ്റു പ്രതിസന്ധികൾ പലതും തുടരും, പക്ഷേ എല്ലാ പ്രശ്നവും പരിഹരിക്കുകയല്ല, എല്ലാ പ്രശ്നത്തിനും മീതെ ഒരു സമാധാനം നമ്മുടെ നടുവിലുണ്ടാകും. സ്തോത്രം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രോഗമുണ്ടാകും, നമുക്ക് രക്ഷിക്കപ്പെട്ട ശേഷം രോഗം വരും, വേദന വരും, മുറിവ് വരാം, പ്രതികൂലങ്ങൾ വരാം, അവിടെയൊക്കെ നമ്മളെ നിലനിർത്തുന്നറേ ആമീൻ ദൈവത്തിൻ്റെ സമാധാനമാ. ലോകത്തിനെടുക്കാൻ കഴിയാത്ത, ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യ സമാധാനം അവൻ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾക്കകത്തും സുഖമായി ഉറങ്ങുവാൻ, അവൻ സുഖമായി പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ നിറയുവാൻ അവൻ നമുക്ക് അവൻ ഭാഗ്യം തന്നിരിക്കുകയാണ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് എല്ലാം പരിഹരിക്കുന്നില്ല. ആമേൻ. പാപത്തിന് മസ്റ്റായിട്ടും പരിഹാരം കിട്ടും, ശാപത്തിന് ഉറപ്പായിട്ടും പരിഹാരം കിട്ടും, കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം ഉറപ്പാണ്. പക്ഷേ മറ്റു പല പ്രതിസന്ധികൾ, രോഗമായി, പ്രതികൂലമായി, നിന്ദകളായി, അപമാനങ്ങളായി, ഒറ്റപ്പെടുത്തലുകളായി, താഴ്ചകളായി, ആമേൻ, അപവാദം പറഞ്ഞു പരത്തുന്ന പേരുദോഷങ്ങളായി ഒക്കെ പലതും നമുക്കുണ്ടാകും. അതെല്ലാം സഹിച്ചുകൊണ്ട് പാളയത്തിനപ്പുറത്തേക്ക് കഷ്ടമേൽക്കുക. നാം പാടുപെട്ട യേശുവി നിന്ന ചുമന്നുകൊണ്ട് നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കണം, ദൈവസന്നിധിയിലെത്തണം. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷപ്പെടലല്ല. എന്താ ഉപദേശി? രക്ഷപ്പെടലും രക്ഷിക്കപ്പെടലും തമ്മിലുള്ള വ്യത്യാസം പറയാം. എൻ്റെ കൂട്ടുകാരൻ സുവിശേഷകൻ അജി ശാന്റിണി, അജി ആന്റണി അല്ല, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അജി ശാന്റിണി എന്ന് പറഞ്ഞ എറണാകുളത്തെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിനൊരു കൂട്ടുകാരനുണ്ട് എറണാകുളത്ത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്, ജോബി എന്നാണ്. ജോബി എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ പേര്. ഈ ജോബിയെ കാണാൻ ഭയങ്കര രസമാണ്, ഗ്ലാമർ. എൻ്റെ കാര്യമല്ലേ, എറണാകുളത്തുള്ള ജോബിയുടെ കാര്യമാണ്. കാണാൻ ഭയങ്കര രസമാണ്, ആര് കണ്ടാലും ഒന്നും കൂടെ നോക്കും, അത്രയ്ക്ക് ഗ്ലാമർ. പക്ഷേ അവന് 7-ാം ക്ലാസ് വരെ പഠനമുള്ളു. ആമേ ദരിദ്ര കുടുംബത്തിൽ പിറന്നു, പക്ഷെ ആള് കാണാൻ ബാഹ്യമായി ഭയങ്കര സൗന്ദര്യമാണ്. ആ ജോബി ദരിദ്ര വീട്ടിൽ പിറന്ന
ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള എറണാകുളക്കാരൻ ജോബി ആ പട്ടണത്തിലുള്ള കോടീശ്വരൻ്റെ മോളുമായി സ്നേഹത്തിലായി. സ്നേഹം നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, അപ്പനും അമ്മയൊക്കെ അറിഞ്ഞു. അവരെ വേർപിരിക്കാൻ നോക്കിയിട്ട് നടക്കത്തില്ല. കോടീശ്വരൻ്റെ മകൾ പറഞ്ഞു, എന്തെല്ലാം വന്നാലും ഞാൻ അവനെ കല്യാണം കഴിക്കത്തുള്ളൂ. അവസാനം കാശുള്ള അപ്പൻ അവനെ ദത്തെടുക്കുന്ന പോലെ മോൾക്ക് വിവാഹം കഴിച്ചു. ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമൊക്കെ അവർക്ക് കമ്പനികളുണ്ട്, വലിയ ബിസിനസ് ഫാമിലിയാണ് അവരുടെ ബന്ധുക്കളുമൊക്കെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ജോബിയെയും ഓസ്ട്രേലിയയ്ക്ക് വിട്ടു. അവിടെ ഒരു കമ്പനിയുടെ ചെറിയ ചുമതല, തനിക്ക് വഹിക്കാൻ കഴിയുന്ന ചുമതല കൊടുത്തു. ജോബി ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു. അല്പം കാശായി, വീട് പണിതു, സൗകര്യങ്ങളൊക്കെ ആയി. രണ്ടു വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം പറയാൻ തുടങ്ങി, ജോബി രക്ഷപ്പെട്ടു. എന്നാ കാരണം? കോടീശ്വരൻ്റെ മകളെ കല്യാണം കഴിച്ചു, വിദേശ രാജ്യത്ത് വലിയ പദവിയിലേക്ക് ആക്കപ്പെട്ടു, ആമയും കാശായി, വീട് പണിതു, വണ്ടി മേടിച്ചു, അവധിക്ക് വന്നു. ജോബി തിരിച്ചു പോയി. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു പിന്നെയും വന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി, ആമേ, ഞാൻ നല്ല ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ നടന്ന വളർന്ന ഈ ഗ്രാമത്തിൻ്റെ ഈ വഴിയിൽ കൂടെ ഒരു നല്ല ബൈക്ക് മേടിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നല്ല സ്റ്റൈലിച്ചെത്ത ഒരു ബൈക്ക് മേടിച്ച്, വില കൂടിയ ബൈക്ക് മേടിച്ച്, ഞാൻ ചെരുപ്പ് നല്ലതുപോലും ഇല്ലാതെ നടന്ന ഈ വഴി കൂടെയൊക്കെ ബൈക്കേൽ എനിക്കൊന്ന് കറങ്ങി ആളുകളുടെ മുമ്പിൽ എൻ്റെ ആ ഇപ്പോഴത്തെ അനുഭവം ഒന്ന് കാണിക്കണമെന്നുള്ള രീതിയിൽ പുള്ളി വിലയേറിയൊരു ബൈക്ക് മേടിച്ചു. അതിൽ അടിച്ച് മിന്നിച്ച വഴിയെല്ലാം കറങ്ങി പാലാരിവട്ടത്തിന് ഇപ്പുറം വന്നപ്പം ബൈക്ക് സ്കിഡായി, തല റോട്ടിലടിച്ചു, ബോധം പോയി. വലിയ ഹോസ്പിറ്റൽ എറണാകുളത്തെ ICU കിടക്കുമ്പോൾ ICU വാതിക്കെ മുമ്പേ പറഞ്ഞ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും വന്നുകൊണ്ട് പറയുകയാണ്, ജോബി രക്ഷപ്പെടുമോ? അല്ല സുഹൃത്തുക്കളെ, വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, നിങ്ങളല്ലേ ജോബി കോടീശ്വരൻ്റെ മകളെ കല്യാണം കഴിച്ച് ഓസ്ട്രേലിയയ്ക്ക് പോയി ബിസിനസ്സിൻ്റെ ചുക്കാൻ പിടിച്ച് വീട് പണിതു, വണ്ടി മേടിച്ചു, വലിയ സൗദം കെട്ടിപ്പടുത്തു, ആമേ ബാങ്ക് ബാലൻസ് വന്നപ്പം നിങ്ങളെല്ലാം പറഞ്ഞു ജോബി രക്ഷപ്പെട്ടു. അതേ വായിൽ നിങ്ങൾ ആശുപത്രി വരാൻ നിന്നുകൊണ്ട് പറയുക, ജോബി രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഏതാണ് ശരിക്കും രക്ഷ എന്ന് ചിന്തിക്കാൻ അതിൻ്റെ അകത്ത് തന്നെയല്ലേ അവനെ പ്രാർത്ഥിച്ച് കോടീശ്വരനാകുകയോ, പ്രാർത്ഥിച്ച് വണ്ടി മേടിക്കുകയോ, പ്രാർത്ഥിച്ച് വലിയ സൗദങ്ങൾ പണിയുകയോ, ബിസിനസിൻ്റെ കോട്ടകൾ കെട്ടിപ്പൊക്കുകയോ ചെയ്യുന്നിട്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ എന്ന് പാടുന്നതല്ല, അവൻ ദൈവം തന്ന ദാനം പ്രാണനോടുള്ള ബന്ധത്തിൽ നിന്റെ ആമ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വേർവരുമ്പോഴാണ് രക്ഷ എന്ന വാക്കിൻ്റെ വലിയ വില നീ ധരിച്ചറിയുന്നത്. ഇപ്പോൾ നിനക്കെല്ലാം സുഖമായിരിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല. ബാങ്ക് ബാലൻസ് ഉണ്ട്, പേഴ്സിൽ പൈസയുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, ആരോഗ്യമുള്ള ശരീരമുണ്ട്, മാറിയെടുക്കാൻ വസ്ത്രമുണ്ട്, പിള്ളേർ വിദ്യാഭ്യാസം ചെയ്ത് വിദേശത്ത് ജോലി ചെയ്യുന്നു. പക്ഷെ ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവൻ ചോദിച്ചാൽ നീ ചരതിച്ചു വെച്ചതൊക്കെ ആർക്കാ? നീ ഉണ്ടാക്കിയ നേട്ടങ്ങളോടുള്ള ബന്ധത്തിലല്ല രക്ഷ, നിന്റെ ആയുസ് ഇവിടെ തീരുന്നതിനുള്ള ബന്ധത്തിൽ അവൻ നിന്റെ പ്രാണൻ, നിന്റെ ആത്മാവ് എവിടേക്കെത്തുന്നു എന്നുള്ളതിൻ്റെ പിൻപിലാണ് രക്ഷയുടെ വലിപ്പം ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ബാഹ്യമണ്ഡലത്തിലെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും അവൻ ആത്മരക്ഷയ്ക്കായി ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ നീ ിലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ആലോചന പറയുകയാ. അതിനി തരംതിരിച്ച് പറയണമെങ്കിൽ സമയങ്ങളും മണിക്കൂറുകളും വേണം. ഏതെങ്കിലും പള്ളിയിൽ പോയാൽ പറ്റത്തില്ല, കത്തോലിക്കെ പോയാൽ പറ്റത്തില്ല, CSI പോയാൽ പറ്റത്തില്ല, മർത്തോമയെ പോയാൽ പറ്റത്തില്ല, യാക്കോബയിൽ പോയാൽ പറ്റത്തില്ല, പെന്തിക്കോസി വന്നാലും പറ്റത്തില്ല. വചനമനുസരിച്ചാൽ പറ്റും. എന്തൊക്കെ അനുസരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇനി നാളെ 9 വരെ എന്ന് പ്രസംഗിക്കണം. സ്തോത്രം. 1, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. ചുമ്മാ രക്ഷിക്കപ്പെട്ടാൽ പോരാ, ചിലർ വായിക്കൂടെ പറഞ്ഞ് അങ്ങ് രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടുകയല്ല.
ചുമ്മാ രക്ഷിക്കപ്പെടും. നമ്മളങ്ങ് ചോദിക്കും, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ ആണ്. അവനറിയത്തില്ല എങ്ങനെ രക്ഷിക്കപ്പെടും. ഉടനെ നമ്മളങ്ങ് പറഞ്ഞു കൊടുക്കും, ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും എൻ്റെ സ്വന്തം രക്ഷാവും നാഥനുമായി സ്വീകരിക്കുന്നു. മാനസാന്തരം അറിയത്തില്ല, പാപമോചനത്തെക്കുറിച്ച് അറിയത്തില്ല. എണ്ണം കൂട്ടാൻ വേണ്ടി രക്ഷിക്കപ്പെടുത്തുക, ശാനപ്പെടുത്തുക. അവരൊരിക്കലും സഭയോട് ചേരത്തില്ല, ആൾക്കൂട്ടത്തോട് ചേരും. ഒരു ലിസ്റ്റിൽ വരും, അവർ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വരും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ മാനസാന്തരമില്ലാതെ രക്ഷിക്കപ്പെടുന്ന ആരും വരില്ല. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം ചോദിക്കും, എന്താ മാനസാന്തരം? ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്കറിയാം, രക്ഷിക്കപ്പെട്ടവർക്കറിയാം, എന്നാലും ഒറ്റ വാക്കിൽ മാനസാന്തരം എന്നാൽ എന്തെന്ന് ഞാൻ വേദപുസ്തകത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലൊരു വാക്കെടുത്ത് പെട്ടെന്ന് പറയാം. തേ വായിക്കണ്ട ലിബിനെ, സമയമില്ല. ആമേ വായിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ആമേ കർത്താവ് പറയാണ്, നാശത്തിലേക്കുള്ള വഴി വീതിയും വിശാലമുള്ളത്, അതിലെ സഞ്ചരിക്കുന്നത് അനേകർ, അതിൻ്റെ അവസാനം നാശം. ജീവങ്കലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത്, അതിലെ സഞ്ചരിക്കുന്നവർ ചുരുക്കം, അതിൻ്റെ അവസാനം ജീവൻ. രണ്ട് വഴി കർത്താവ് തുറന്നു വെക്കുകയാണ്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഈ വീതിയുള്ള വഴിയെ നാശത്തിലേക്കുള്ള യാത്രയിൽ ആണ് മാനസാന്തരം ആവശ്യമായിരിക്കുന്നത്. അതെങ്ങനെ നടക്കും പറയാം, വിവരണങ്ങൾ ചുരുക്കി വിവരിക്കാം. വീതിയുള്ള വഴി, വിശാലമുള്ള വഴി, കള്ളുകുടിച്ചും ചീത്ത വിളിച്ചും തെറി വിളിച്ചും സഹോദരനിട്ട് പാരവെച്ചും എന്ത് തോന്നിയവാസം കാണിച്ച് വീതിയുള്ള വഴി എന്തു ചെയ്യാം? പോകാം. പക്ഷേ ഇവരറിയുന്നില്ല അതിൻ്റെ ആ എൻഡിൽ ഒരു നരകക്കുഴിയിലേക്കായി ഇവർ ചെന്ന് പതിക്കുന്നു. പക്ഷേ ഇതേ വീതിയുള്ള വഴിയിൽ ഈ വൃത്തികേട് പ്രവർത്തിച്ച് മുൻപോട്ട് നീങ്ങുന്ന കൂട്ടമായി സഞ്ചരിക്കുന്ന ആളുകളുടെ വഴിയിൽ, ഐ മീൻ, മൂന്ന് ക്രൂശ് ഉയർത്തപ്പെട്ടിരിക്കുന്നു ഈ വഴിക്ക് മധ്യേ. ഐ മീൻ, ആ വഴിയിൽ കൂടെ നടന്ന് പോകുന്നവർക്ക് വേണ്ടി അവരെ അപകടകരമായ നാശക്കുഴിയിൽ നിന്ന് രക്ഷിക്കുവാൻ നടുവിലൊരു ക്രൂശ് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ദുഷ്പ്രവർത്തിക്കാരുണ്ട്, അവരുടെ നടുവിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, ഊനമില്ലാത്ത നമ്മുടെ കർത്താവ് ഉയർത്തപ്പെട്ടിരിക്കുന്നു. വീതിയുള്ള വഴിയിൽ എല്ലാ മോശവും പ്രവർത്തിച്ച് പാപികളും അഭക്തരും ദോഷികളുമായി നാശത്തിലേക്ക് മൃത്യുമേയിക്കുന്ന ആടുകളായി സഞ്ചരിച്ച് പോകുന്ന വഴി ഈ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചിലരൊന്ന് നോക്കും, ഈ മൂന്ന് കുരിശിലേക്ക്, ഈ ക്രൂശിക്കപ്പെട്ട മൂന്ന് അംഗം കാണുമ്പോൾ നടുവിലെ ക്രൂശിൻ്റെ വ്യത്യസ്തത വെളിവായി വരുന്നു. ശ്രദ്ധിച്ചു നോക്കുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലും ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട് ക്രിസ്തുവിനെ ഉയർത്തുന്നത്. ആമേൻ, സ്തോത്രം. നടുവിലെ ക്രൂശിക്കപ്പെട്ട ആളുടെ പ്രത്യേകത, ഇരു സൈഡിലും ക്രൂശിക്കപ്പെട്ട ആളുകളെ പോലെ അല്ല, അവർ തന്നെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും തക്കതായ ശിക്ഷ കൈപ്പറ്റുന്നു. ആമേൻ, ഈ നടുവിൽ കിടക്കുന്നവനിൽ യാതൊരു കാരണവും കൂടാതാണ് ഈ ശിക്ഷ വഹിക്കുന്നെന്ന് ആമേൻ അവർ തന്നെ വിളിച്ചു പറയുകയാണ്. അവരിൽ ഒരുത്തൻ വിളിച്ചു പറയുകയാണ്, ആമേൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് അവരവിടെ നിന്നുകൊണ്ട് ആ ക്രൂശിലേക്ക് ഉയർത്തിക്കൊണ്ട് അവരുടെയും ചോദ്യം അതാ, അപ്പുറത്തും ഇപ്പുറത്തും ദുഷ്പ്രവർത്തിക്കാരാണെന്ന് സ്വയം സമ്മതിക്കുന്നവരെ ഇത്രയും തകർത്തിട്ടില്ലല്ലോ. എന്നാൽ നടുവിൽ കിടക്കുന്നവൻ, ആമേൻ, അസ്ഥികൾ ബന്ധം വിട്ടവനായി വണ്ണാക്കോട് പറ്റിയവനായി, ആമേൻ, സ്തോത്രം, കയ്പുകാരി, ആമേൻ, കുടിക്കുവാൻ ആമേൻ കൊടുക്കപ്പെട്ടവനായി, ആമേൻ, ശൂഴമുഴവുചാല് പോലെ കീറപ്പെട്ടവനായി, കണ്ണുകെട്ടി കർണത്തടി കൊള്ളപ്പെട്ടവനായി, ആമേൻ, ശരീരം മുഴുവൻ തകർക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറ് വിരൂപമാക്കി കേട്ട ഇവനെന്തുകൊണ്ട് ഇത്രയും തകർക്കപ്പെട്ടു? ഈ രണ്ടുപേരിലും വ്യത്യസ്തമായി ഇത്രയും തകർക്കപ്പെട്ടത് എന്തിന്? അനീതിയും
പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ കുഴഞ്ഞു പോകുന്ന വഴിയാത്രക്കാരുടെ ശ്രദ്ധ ഇവനിലേക്ക് തിരിഞ്ഞ് ആ ശബ്ദം എന്തെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ശബ്ദം വിവരിക്കുന്നില്ല. യാത്രക്കാരാ, വീതിയുള്ള വഴിയെ പാപം ചെയ്ത ഭക്തിയോടെ ദോഷം പ്രവർത്തിച്ച് സഞ്ചരിക്കുന്ന നീ ഈ ക്രൂശിൻ്റെ അപ്പുറത്തേക്ക് നടന്നുപോയി അമിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ വലിയൊരു നരകക്കുഴി നിത്യമായതിലേക്ക് നിപതിക്കുക. അവിടെ നിപതിക്കാതിരിക്കാൻ ഒരുക്കിയിരിക്കുന്ന ഏക വഴിയാണ് ഈ രണ്ട് ക്രൂശിൻ്റെ നടുവിൽ അമി എല്ലാവരെക്കാളും വ്യത്യസ്തനായി തകർക്കപ്പെട്ട് കിടക്കുന്ന ക്രിസ്തു എന്ന് വെളിവ അകങ്കണ്ണു തുറന്ന് വിശ്വാസം കേൾവിയാൽ കേൾവി ദൈവത്തിൻ്റെ വചനത്താൽ എന്നെ വരുമ്പോൾ ആമേ ആത്മാവും വചനവും ഒരുപോലെ ക്രിയ ചെയ്ത് അകത്തു രൂപാന്തരം ഉണ്ടാകുമ്പോൾ ആ കുരിശിൻ്റെ ചവിട്ടിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ആമേ ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ നീക്കുവാൻ ഇതിനപ്പുറത്തേക്ക് ഞാൻ നിവധിക്കാൻ പോകുന്ന നാശക്കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനായി തകർക്കപ്പെട്ട കർത്താവേ അങ്ങയെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് നീതിക്കായി ഏറ്റുപറയുമ്പോൾ അവനെ അവിടെ നിന്ന് ആ ക്രൂശിൽ കൂടെ ഇടുക്കുപാതയിലേക്ക് ശുദ്ധീകരിച്ച് മാറ്റി നിത്യം സ്വർഗത്തിലേക്ക് ജീവനിലേക്കുള്ള വഴിക്ക് വൃത്തിക്ക് നടത്തുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ പേരാണ് മാനസാന്തരം. പിന്നെ വഴി മാറി, വീതിയുള്ള വഴിയിൽ നിന്ന് ഇടുക്ക് വഴി കയറിയിട്ട് പാടുകയാ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. മോശയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. മോശയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും വേളയിൽ, രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ പോരാ. യേശു ക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. കരകളെ ഉയർത്തി കല്ലേറിയാ പറഞ്ഞാട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് അവിടെ വിടുന്നു. ഒന്ന്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുക. രണ്ട്, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. സ്തോത്രം, ശിശുസ്നാനമല്ല, കൊടികുത്തി അതിൻ്റെ കീഴെ നിന്ന് സ്നാനമല്ല. സ്തോത്രം, എന്തെങ്കിലുമൊക്കെ ടാങ്ക് 500 ലിറ്റർ മേടിച്ചിട്ട് ഒരുത്തനെ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അകത്തിട്ടിട്ട് കീട്ട് കുറച്ച് പേര് പുറത്ത് നിന്ന് മുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്നാ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. തിരുവനന്തപുരം ജില്ലയിൽ, ദൂരത്തല്ല, ഇംഗ്ലണ്ടിലും അമേരിക്കയിലും അല്ല, തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചർച്ചിൻ്റെ വാതുക്ക് 500 ലിറ്ററിൻ്റെ ടാങ്ക് മേടിച്ച് വെച്ചിരിക്കുക. സ്നാനപ്പെടാൻ നേരത്ത് അവയെ ഒരാളെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുന്ന ആളെ അതിൻ്റെ അകത്ത് അങ്ങ് ഇറക്കും. എന്നിട്ട് ഒരാളൊന്നുമല്ല സ്നാനപ്പെടുത്തുന്നത്, അവിടെ ഉള്ളവരൊക്കെ അങ്ങ് കൈവച്ച് ടാങ്കിലോട്ട് അങ്ങ് മുക്കും.
മുക്കുമ്പോൾ കുറച്ച് പേര് കേക്കും ഒക്കെ ആട്ട് നിപ്പുണ്ട്. പൊക്കി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ ആ കേക്കൊക്കെ മുഖത്ത് തേച്ച് തോളിലെടുത്ത് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് തുള്ളി സന്തോഷിച്ച്. അങ്ങനെയൊന്നുമല്ല സ്നാനം. ആമേ. സ്നാനം എന്തിനാണെന്നൊക്കെ വിവരിക്കാൻ സമയങ്ങൾ വേണ്ടി വരും. ശിശു സ്നാനമല്ല, ടാങ്കി പിടിച്ച് മുക്കുകയല്ല. അവരുടെ സ്നാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ആഴ്ച ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നത് പാർഷ എന്നെ കൊണ്ടുവന്നെങ്കിൽ ഈ ആഴ്ച പാർഷ എന്നാ മുക്കുന്നത്, ഞാൻ അടുത്ത ആഴ്ച ഈ പാർഷ കൊണ്ടുവന്നാൽ ഞാനാണ് പാർഷ മുക്കുന്നത്, അടുത്ത ആഴ്ച പാർഷ കൊണ്ടുവന്നാൽ പാർഷ ആയിരിക്കും മുക്കുന്നത്, അത് കഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്ന ആളെ അടുത്ത ആഴ്ച കൊണ്ടുവന്നാൽ പാർഷ ആയിരിക്കും അദ്ദേഹത്തെ മുക്കുന്നത്, ആർക്കും മുക്ക. ആമേ. അങ്ങനെ എല്ലാവരും മുങ്ങുവാണല്ലോ ഇപ്പം. സ്തോത്രഹാളിയ. അങ്ങനെയൊന്നും മുങ്ങിയിട്ട് കാര്യമില്ല. എത്ര വിവരമുള്ളവനാണെങ്കിലും മുങ്ങേണ്ടതിൻ്റെ രീതി പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിച്ച് മുങ്ങണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മുങ്ങണം. അതിനൊറ്റ വഴി പറയാം. ഈ ഷണ്ണൻ ഒത്തിരി കേട്ടിട്ടുള്ളതാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടാനാണ്. പെന്തിക്കോസ്തുകാരെ സൂചിപ്പിക്കാൻ മാത്രമല്ല ഞാൻ വന്നത്. ആമേ. ഒരാളെങ്കിലും ഉണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ്. ഈ ഷണ്ണനെന്ന് പറഞ്ഞാൽ ബീഡിക്കട നടത്തുന്ന ആളല്ല, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി എന്ന് വെച്ചാൽ നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലെയൊക്കെ തലമുണ്ടയുള്ള ആള്, അത്രയ്ക്ക് കണക്ക് ശാസ്ത്രം അറിയാവുന്ന ആള്. ആലയത്തിൽ പോയി യെശയ്യാപ്രവചനം 53 ചുരുളും മേടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, ആമേൻ, വായിച്ച് വായിച്ച് വരുമ്പോൾ ഫിലിപ്പോസ് ഉപദേശിച്ചോട് ദൈവം പറഞ്ഞു നിർജ്ജന പ്രദേശത്ത് പോയി നിൽക്കാൻ പറഞ്ഞു ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ആളില്ല. ആമേൻ. പുള്ളി അവിടെ വിശ്വാസത്തോടെ നിന്നു. അങ്ങ് അകലെ നിന്ന് പൊട്ടുപോലൊരു രഥം വന്നു, ചേർന്ന് നടക്കാൻ ദയ്യാൽമ പറഞ്ഞു. രഥത്തോട് ചേർന്ന് നടന്നപ്പോൾ 53 വായിക്കുക. 53 വായിക്കുമ്പോൾ ബാലരമ വായിക്കുന്ന പോലെ പുള്ളി വായിക്കുന്നത്. ഒരിടത്ത് ഒരു ആടുണ്ടായിരുന്നു, അതിനെ പിടിച്ച് ആമേ ആരെ കുറച്ച് പേരുടെ മുമ്പിൽ കൊണ്ടു നിർത്തി അതിനെ അവർ റോമൻ കത്തറിക്ക് മുമ്പാകെ മിണ്ടാകുന്ന ഒരാടനെ പോലെ നിന്നു. അകൃത്യങ്ങളെല്ലാം അവൻ്റെ അപ്പോൾ പുള്ളിക്ക് ഒരു കഥ പോലെ തോന്നിയുള്ളൂ. ആമേ. ഫിലിപ്പോസ് ചേർന്ന് നടക്കുമ്പോൾ പരിശുദ്ധാത്മാ ഫിലിപ്പോസ് ഉപദേശിച്ചോട് ചോദിക്കാൻ പറഞ്ഞു, വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടെന്ന്. ഉടനെ ഫിലിപ്പോസ് ഉപദേശിച്ച് ചോദിച്ചു, ആമേ അച്ഛാ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ഇന്നുള്ള ആളുകളെ പോലല്ല, നിങ്ങളിതൊന്നും പറയണ്ട, ഞങ്ങളങ്ങ് ഞങ്ങളുടെ വീട്ടിൽ മെത്രാനുണ്ടെന്നൊന്നും പറഞ്ഞ് തള്ളിവിട്ടില്ല. ബുദ്ധിയും വിവരമുള്ളവൻ പറഞ്ഞു, പൊരുൾ തിരിയുന്നില്ല, ഞങ്ങളുടെ വീട്ടിലും ബൈബിളുണ്ട് മെത്രാനുണ്ട്, പക്ഷേ ഇത് അർത്ഥം ഇതുവരെ മെത്രാൻ പോലും പിടികിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളായിരുന്നു. കഴുത്ത് കണ്ടിച്ച് താഴെ വെച്ചാലും പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആർക്കും ഇത്, പിന്നെ അവരൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പള്ളിയിലച്ഛൻ, എൻ്റെ അപ്പൻ്റെ അപ്പം പള്ളിയിലച്ഛനായിരുന്നു, ചത്ത് നരകത്തിൽ പോയി, കാരണം ഈ രീതിയിൽ രക്ഷിക്കപ്പെട്ട് ജാനപ്പെട്ടില്ല. സ്തോത്രം. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞേ. ചിലരുടെ മുഖം പാടിയിരിക്കുന്നല്ലോ, വിഷമിക്കണ്ട. ആമേ. സത്യം പറയുക, ഇനി അതും ഇതും പറഞ്ഞ് രസിപ്പിക്കാൻ നേരമില്ല. നരകത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ നടന്ന പ്രസംഗത്തിൻ്റെ ഓർമ്മകളുമായി കരയരുത്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരകളെ ഉയർത്തി കല്ലെരുയ പറഞ്ഞാട്ടെ. അപ്പം ഒരുവൻ പൊരുൾ തിരിച്ചാൽ എങ്ങനെ ഗ്രഹിക്കും? ഉടനെ ചോദിച്ചു, ഞാൻ കയറട്ടെ. കയറിക്കോ. പൊരുൾ തിരിച്ച് 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 അങ്ങോട്ട് പോകുമ്പം നമ്മളിങ്ങനെ ചോദിച്ചില്ല, ഫിലിപ്പോസ് അവിടെ നിന്നുണ്ട്, ഇന്ന് ഈ പൊരുൾ തിരിച്ചു കിട്ടിയപ്പോൾ കരമുയർത്തി യേശുവിനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കേണ്ട വന്നില്ല. പൊരുൾ നല്ലവണ്ണം തിരിച്ചപ്പോൾ ആമ എത്യോപ്യ രാജ്ഞിയുടെ കണക്ക് ശാസ്ത്രജ്ഞൻ ധനകാര്യമന്ത്രി ഉയർത്താൻ തുടങ്ങി. പുള്ളി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കി. ആമേ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ വിവരണം അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പാപബോധമുണ്ടായപ്പോൾ പുള്ളിക്ക് ആ സുവിശേഷത്തിൽ കൂടെ ബോധമുണ്ടായി. സ്നാനപ്പെടണമെന്ന് വെപ്രാളത്തിൽ പുള്ളി നോക്കിയപ്പോൾ വഴിയാത്രയിലൊരു വെള്ളം. അപ്പോൾ പുള്ളി പറയുക, വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലം ഞാൻ കയാൽ. വഴിപോകയിൽ സെൻറ് മേരീസ് ചർച്ച് എന്ന് പള്ളിയുടെ ബോർഡ് കണ്ടെന്നല്ല, അച്ഛനെയും കണ്ടെന്നല്ല, വഴിപോകയിൽ വെള്ളമുള്ളൊരു സ്ഥലം കാണുകയാൽ ഫിലിപ്പോസിനോട് ഷണ്ണൻ, ഇതാ വെള്ളം, ഇതാ പള്ളിയിൽ നിന്നല്ല, ഇതാ വെള്ളം, സ്നാനമേൽക്കുന്നതിൽ എന്തു വിരോധം? ഉടനെ ഫിലിപ്പോസ് ഉപദേശി ഇന്നത്തെ ഉപദേശിമാരെ പോലല്ല, അയ്യോ ഒരാൾ പോലും ഇല്ലാതെ നിർജ്ജന പ്രദേശത്ത് വെച്ച് ഒരുത്തനെ കിട്ടിയതാ, മുക്കിയേക്കാം, പതുക്കെ പതുക്കെ കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നല്ല പറഞ്ഞത്. ഫിലിപ്പോസ് ഉപദേശി തിരിച്ച് ചങ്കിന് നേരെ വിരലുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, അതേ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം, അല്ലെങ്കിൽ പോകാമെന്നതിൻ്റെ അർത്ഥം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവൻ സ്നാനപ്പെട്ടാൽ മതി എന്നാൽ ശിശു സ്നാനം. വേദപുസ്തകം നിങ്ങളുടെയും ഞങ്ങളുടെയും കയ്യിൽ ഒന്നായിരിക്കുന്നത്. ചിലപ്പം മലയാളത്തിൻ്റെ ഭാഷകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അർത്ഥമെന്ന പി ഒ സി ബൈബിളിലും അവിടെ യാക്കോബേക്കാരുടെ ഊതായക്കാനോലിനും ഒക്കെ എഴുതി വെച്ചിയ സ്ത്രീകളെ സ്നാനപ്പെടുത്തുമ്പോൾ ഒഴുക്ക് വെള്ളത്തിൽ ആഭരണമെല്ലാം നീക്കി മലർത്തി മുക്കണമെന്ന. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി സാമുദായ ചട്ടക്കൂടിൻ്റെ അത്ത് പിടിച്ചു കിടക്കാതെ വചനവും കർത്താവും പറഞ്ഞ സത്യമനുസരിച്ച് നീ
രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകുന്നു, ഞങ്ങളാരും പറഞ്ഞില്ല. ആമേ, വിശുദ്ധ ജീവിതം ഇതിൻ്റെ അകത്ത് വന്നിട്ട് നയിച്ചില്ലെങ്കിൽ ആമേ ഈ വന്ന് കച്ച കെട്ടിയിരിക്കുന്ന ആരും തന്നെ പോകത്തില്ല. നമ്മളാരും പോയില്ലെന്ന് കർത്താവ് ഓർത്ത് കർത്താവിന് ആളില്ലെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം അനുസരിച്ച 500,000 പരം രക്തസാക്ഷികളുടെ നെഞ്ചത്ത് ചവിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധിക്കു വേണ്ടി നിന്ന് മരിച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും മണ്ണിലുറങ്ങുന്നുണ്ട്. കാഹളം ദുനിക്കുമ്പം അവർ ഉയർക്കും, അവർ കർത്താവിനോടൊപ്പം പോകും. ഇവിടെ വേഷം കെട്ടി അശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാൾ പോലും സ്വർഗത്തിൽ പോകത്തില്ല. ആവർത്തിക്കട്ടെ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. കണ്ടേ, നിന്റെ സഭാരാഷ്ട്രീയവും തട്ടിപ്പും വെട്ടിപ്പും ചുളിവ് പരിപാടിയൊക്കെ നിർത്തി മാനസാന്തരപ്പെട്ടു. ഇന്ന് രാത്രി പെന്തിക്കോസുകാരനും കൂടെ കൂടെ പറയുന്നത് ആമേ, കർത്താവ് വരാറായി. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നിനക്ക് പിള്ള കളിക്കാനല്ല, നിനക്ക് രാഷ്ട്രീയം കളിക്കാനല്ല. ആമേ, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയൂ. മണവാളൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. വിശുദ്ധ കരങ്ങളെ ഉയർത്തി കല്ലേരിയ പറഞ്ഞാട്ടെ. ആമേ, എന്തിന് സ്നാനപ്പെടണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന സ്നാനപ്പെടണം. എന്തിന് സ്നാനപ്പെടണം? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. അപ്പം ക്രിസ്തുവിനോട് ചേരാനും ക്രിസ്തുവിനെ ധരിക്കാനും പത്രോസ് പറയുന്നു, നല്ലൊരു മനസാക്ഷിക്കായിട്ടത്രേ സ്നാനം. അതും പറഞ്ഞു വിടുന്നു. അടുത്തതേ, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. രക്ഷിക്കപ്പെടുമ്പോഴേ ഒരാൾക്ക് പാപബോധം, നീതിബോധം, ന്യായവിധിബോധം വരുത്തി സകല സത്യത്തിൽ നടത്താൻ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. പക്ഷേ ആമേ, പരിശുദ്ധാത്മാവിൻ്റെ ആമേ സ്തോത്രം നിറവെന്ന് പറയുന്നത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. കൃപാവരങ്ങളുണ്ട്, അന്യഭാഷയുടെ വരമുണ്ട്, അത് നിന്നു പോയിട്ടില്ല. നിന്നു പോയെന്ന് പറയുന്നവർ ദുരുപദേശകർ തന്നെ. കരങ്ങളെ ഉയർത്തി കല്ലേറിയ പറഞ്ഞാട്ടെ. എന്നാൽ കൃപാവരങ്ങൾ ആരും കച്ചവടം നടത്തി വീട് വെക്കാനും വണ്ടി വെക്കാനും വസ്തു മേടിക്കാനും അല്ല, സഭയുടെ ആത്മീയ വർധനവിന് വേണ്ടിയാണ് എന്നെയും നിന്നെയും കൃപാവരം ഏൽപ്പിച്ചത്. അന്യഭാഷ വ്യക്തിയുടെ ആത്മീയ വർധനവിനാണെങ്കിൽ പ്രവചനവരം നമ്മുടെ മൊത്തത്തിൻ്റെയും വിശുദ്ധന്മാരുടെ ആത്മീയ വർധനവിനാണ്. കരങ്ങളെ ഉയർത്തി കല്ലേറിയ പറഞ്ഞാട്ടെ. പക്ഷെ ഇപ്പോഴത്തെ പ്രവചനം എന്നാ? നിന്നെ വാലല്ല തലയാക്കും എന്ന് വെച്ചാൽ ചെറ്റപ്പറി മാറി വലിയ വീട് കിട്ടുക, ശുദ്ധമണ്ടത്ര. ഇപ്പം പാട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ട്, നിന്നെ എന്നാ തലയാക്കീറേ, നിന്നെ വാലാക്കീറേ, നിന്നെ തലയാക്കീറേ. പാടുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ഉള്ളിൽ എൻ്റെ വീടിൻ്റെ സ്ഥിതി മാറും. ബാങ്ക് ബാല ആ വാക്യം അതല്ല, ക്രിസ്തുവിൽ തലയോളം തികഞ്ഞു വരുന്നവനാക്കു വന്ന പാട്ട് ഞാൻ തെറ്റാന്ന് പറയുന്നില്ല, പാടിയവരെയും തീയറിയുന്നില്ല. പക്ഷേ ആ വാക്യത്തിൻ്റെ അർത്ഥം നിൻ്റെ ചെറ്റപ്പറ മാറി രണ്ട് നില ഉണ്ടാകുമെന്നല്ല, വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിന്നെ ഉപയോഗിക്കുമെന്നല്ല, നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള അർത്ഥമാണ്. അതൊക്കെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ നല്ലതാണ് ആമേ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് പാപബോധം, നീതിബോധം, ന്യായവിധിബോധം വരുത്തി ആത്മ നിറവിൽ ജീവിച്ച കൃപാവരങ്ങളിൽ സഭയ്ക്ക് ആത്മീയ വർധനമുണ്ടായി, അന്യഭാഷയിൽ വ്യക്തിക്ക് ആത്മീയ വർധനമുണ്ടായി. മണവാളൻ്റെ വരവിനായി കാത്തിരിക്കണം. അടുത്തത് അപ്പോസ്തലം അല്ല വേർപാട്. വേർപാടൊക്കെ ഇപ്പം വലിയ കാര്യമൊന്നുമില്ല. ആഭരണം ഇട്ട് സ്നാനപ്പെടുത്തുന്നവരും ആഭരണം ഇട്ട് കർത്തൃമേശ കൊടുക്കുന്നവരും നമ്മുടെ ഇടയിൽ എഴുന്നേറ്റു. സ്വോത്ര കാഴ്ച വിടുങ്ങാനുള്ള സൂത്രം മാത്രമാണ് ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. ആമേ, ആഭരണം ഊരണം. മണവാട്ടി സഭ ശരി രണ്ട് ഇരട്ടത്താപ്പ് നയം ദൈവത്തിനല്ലേ കേട്ടോ. ചെല്ലു പറഞ്ഞു, ഊരണ്ടവർക്ക് ഊരാം, ഇടേണ്ടവർക്ക് അതെവിടെ വാക്യം? സമയം കുറഞ്ഞത് നന്നായി, വാക്യം എടുത്ത് തെളിയിക്കാനുണ്ട്. രണ്ട് പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം എന്ത് ചെയ്യാം ഉറപ്പാക്കാമെന്ന് ബൈബിള്. ഇച്ചിരി പാടായ കേട്ടോ ഇത് കേൾക്കാൻ. ആമേ, ഏത് കാര്യം ഉറപ്പാക്കാം? അങ്ങനെയാണെങ്കിൽ പള്ളിക്കുടത്തിൻ്റെ തിണ്ണ കയറാത്ത പത്രോസ് പറയുക, പൊന്നണിയുന്നതും മുടി പിന്നതും വസ്ത്രം ധരിക്കുന്നതുമല്ല. മൂന്ന് പി എച്ച് ഡി ഇന്നെടുത്ത അന്നത്തെ അന്നെടുത്ത പൗലോസ് പറയുക, പൊന്നണിയുന്നതും മുടി പിന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതുമല്ല. അവർ രണ്ടുപേരും രണ്ട് വിദ്യാഭ്യാസം രണ്ട് സാഹചര്യത്തിൽ വളർന്നവർ ഏക ആത്മാവിൽ പറഞ്ഞ ഒരു കാര്യം ഏത് പുള്ളിക്ക് ഉറപ്പാക്കാം. എന്നിവ കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ആണെന്ന് പറയാൻ ഏത് ഉപദേശിക്കുക ധൈര്യം വന്ന്? സ്വോത്രകാഴ്ച മാത്രം ഉദ്ദേശിക്കുന്നു ഉപദേശിക്കുക. അതുകൊണ്ടേ ഇരട്ടത്താപ്പ് നയക്കാരനാക്കരുത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലൊരു നേതാവല്ല എൻ്റെ ദൈവം. രാവിലെ പറയുന്നല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്നല്ല വൈകുന്നേരം പറയുന്നത്. ദൈവം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്.
ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി വാക്യം വെച്ച് തെളിയിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഈ ലിസ്റ്റ് വാക്യവും വന്നിട്ടുണ്ട്, വിവരിക്കാനും അറിയാം. പക്ഷേ സമയം അനുവദിക്കുന്നില്ല, ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. വേർപാട്, സകല ആചാരങ്ങളോടും വിട പറയണം, സകല ആവശ്യമില്ലാത്ത പരിപാടികളോടും വിട പറയണം, വിലയേറിയ വസ്ത്രത്തോട് വിട പറയണം, ആവശ്യമില്ലാത്ത ദൂർത്തടിയോട് വിട പറയണം. ആമേയും തീരെ അടുത്തത്, ആമേ അപ്പോസലന്മാരുടെ ഉപദേശം കേൾക്കണം. ആമേ അപ്പോസലന്മാരുടെ ഉപദേശമേ കേൾക്കാവുള്ളൂ. അവരൊന്നിച്ചുകൂടി എഴുതിയല്ല, ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ ദാസന്മാർക്ക് കർത്താവിൽ കൂടെ കൈമാറിയ ഉപദേശം, അപ്പോസ്തോലിക ഉപദേശം. അടുത്തത് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കണം. കൂട്ടായ്മ മൂന്ന് വിധത്തിൽ, ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം, സഭ ഒന്നിച്ചുകൂടി ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണം, നമ്മൾ പരസ്പരം കൂട്ടായ്മ ആചരിക്കണം. ഈ മൂന്ന് വിധ കൂട്ടായ്മയും വചനത്തിൽ വാക്യമുണ്ട്, ഞാൻ വിട്ടുകളയുന്നു. കൂട്ടായ്മ ആചരിക്കണം. അടുത്തത് അപ്പം നുറുക്കണം. കർത്തൃമേശ, തിരുമേശ, അത് ആമേ സ്തോത്രം, കർത്താവിൻ്റെ മേശ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതല്ല. സജിത്തിൻ്റെ മേശ കള്ളിഷാപ്പിലും കൊടുക്കാം, ആർക്കും കുടിക്കാം, എടുക്കാം. പക്ഷെ കർത്താവിൻ്റെ മേശ എല്ലാവരും എടുക്കരുത്. അയോഗ്യമായ അപ്പം തിന്നുകയോ ഈ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. ഇത് ആമേ ഇങ്ങനെ ഭക്ഷിച്ചാൽ ഇത് നിമിത്തം ചിലർ ബലഹീനർ, ചിലർ രോഗികൾ. എൻ്റെ ഭാഷയിൽ അടുത്ത വാക്ക് പറയുന്നു, ചിലർ കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ആമേ അതുകൊണ്ട് യോഗ്യത വേണം. ഏത് യോഗ്യത? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന അവർക്ക് മാത്രമാണ് തിരുമേശ ഭക്ഷിപ്പാൻ, തിരുമേശയിൽ നിന്ന് പാനം ചെയ്യുവാൻ ആമേ ദൈവവചനപ്രകാരം വ്യവസ്ഥയുള്ളു. അടുത്തത് പ്രാർത്ഥന കഴിച്ചു പോരണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നെ അനുഗ്രഹിക്കണം, കൊച്ചിനെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കണം, തലമുറ വിദേശത്തായിരിക്കുന്നു, അതല്ല. പാപത്തോട്, ലോകത്തോട്, പിശാചിനോട്, ജഡത്തോട് പോരാടി പ്രാർത്ഥിച്ച് ജയിക്കണം. അതായി എബ്രായ ക്രിസ്ത്യാനികളോട് പറഞ്ഞത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങളെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എന്തിന് എതിർത്ത് നിന്നാലേ താമസം വിനാമെ നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം മണവാളനായ കർത്താവിൻ്റെ മടങ്ങി വരവ്. ആ മടങ്ങി വരവിൽ തിരുസഭ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത നല്ലൊരു കന്യകയായി ഇവിടെ നിന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് ഉയരണമെങ്കിൽ ഈ വ്യവസ്ഥ പ്രകാരം ഈ വചനം അനുസരിക്കാത്ത ഒരാൾ പോലും എടുക്കപ്പെടത്തില്ല. ആകയാൽ സകല ഭൂസീമാവാസികളുമായുള്ളവരെ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു കൊൽക. കരങ്ങളെ ഉയർത്തി കല്ലേടിയാ പറഞ്ഞാട്ടെ, ലോകത്തിൻ്റെ പുറകെ ഓടരുത്. ആമേ രക്ഷയെക്കുറിച്ച് ഒന്നും വിവരിച്ച് പറയാൻ പറ്റിയില്ല. ഭൗതികത്തിൻ്റെ പുറകെ ഓടരുത്. ഈ പറഞ്ഞതാണ് വ്യവസ്ഥ. കർത്താവ് അനുവദിച്ചെങ്കിൽ, പിന്നീടൊരു ദിവസം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ വിവരങ്ങൾ വിവരിച്ച് പ്രസംഗിക്കാം. ഒരു ദിവസത്തെ കൺവെൻഷൻ കൊണ്ടൊന്നും പ്രസംഗം തീരത്തില്ല. എനിക്കൊക്കെ ഒരു ദിവസത്തെ യോഗം കുറേ ഉള്ളൂ. വിളിക്കുന്നവർ ഏഴും മൂന്നും ദിവസമൊക്കെ തന്നെയാണ് പ്രസംഗിക്കുന്നത്. എന്നാലും തീരുകയല്ലോ. ആമേ ബഹളം വെക്കാനല്ല, ഇതുപോലെ സത്യം നിന്ന് പറയണം, ആളുകൾ രക്ഷപ്പെടണം. നമുക്ക് പിന്നെ ഫയർ പ്രാപിക്കാം, ടച്ചൊക്കെ കേട്ടില്ലെങ്കിൽ ഒരനക്കമില്ലല്ലോ. അതൊക്കെ സാഹിപ്പിൻ്റെ വേസ്റ്റ് നീ അടിച്ച് ടേസ്റ്റോടെ അങ്ങ് അടിച്ചു, അത് പറയാൻ ഞങ്ങൾക്ക് നേരമില്ല. ആമേ സ്തോത്രം. വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരും ഫയർ ഫയർ എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. ആമേ തീ പോലെ ഇറങ്ങണമേ, ആമേ പെരും കാറ്റായി വീശണേ എന്ന് പറഞ്ഞ് വെള്ളപ്പൊക്കവും കൂടെ വരുത്തി നശിപ്പിച്ചല്ലായിട്ടിരിക്കുക രാന്നീക്കാരും അനുഭവിച്ചു. അതുകൊണ്ട് വലിയ തീയൊന്നും വന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ തീ എന്ന് പറഞ്ഞാൽ, ആമേ തീ അഗ്നി അഭിഷേകം എന്ന് പറയുന്ന അഭിഷേകം എന്നാ അന്ന് ബൈബിളിൽ നിന്ന് പഠിക്കണം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വിവരിക്കുന്നില്ല. വെറുതെ മെനകേടുകട പറയൊന്നും പോകരുത്. അഗ്നി അഭിഷേകം സഭയ്ക്കുള്ളതല്ല, ശിക്ഷാവിധിക്കാണ്. ആമേ സഭയ്ക്ക് പരിശുദ്ധാത്മാഭിഷേകമേ ഉള്ളൂ. അത് വചനത്തിൽ കൂടെ വ്യക്തമായി തെളിയിക്കാം. ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളുടെ പുറകെയൊന്നും പോകരുത്. നമ്മുടെ ഇടയിലൊക്കെ അംഗീകരിക്കപ്പെട്ടവർ ഇപ്പോൾ പ്രസംഗിക്കാൻ സമയമില്ല, തീ തീ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ആമേ സൂക്ഷിച്ചോണം, ഓടി രക്ഷപ്പെട്ടോണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്തോണം. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ചേർക്കാൻ യേശു മടങ്ങി വരിക. ഒറ്റ കാര്യം, രക്ഷ അവസാനം വരെ കാത്തു സൂക്ഷിക്കണം. ശിക്ഷയിൽ നിന്ന് പുറത്തു വരുവാൻ അതേ മാർഗമുള്ളൂ. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടയ്ക്കുക. ആയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇത് യോഗത്തിൻ്റെ അവസാന നിമിഷമാണ്. അല്പം സമയം മുൻപോട്ട് പോയെങ്കിലും ആമേ ഒരു സമയം എന്നോട് പറഞ്ഞു, അതിൽ നിന്ന് കുറച്ച് സമയം മുന്നോട്ട് പോയി. എന്നാലും പേടിക്കേണ്ട, നിങ്ങളൊരു വാക്കും കൂടെ പറഞ്ഞിരുന്നല്ലോ, പരിശുദ്ധാത്മനി യോഗം. അതും കൂടെ ഞാൻ അനുസരിച്ചു എന്നങ്ങ് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രാവശ്യത്തെ യോഗത്തിൻ്റെ സമാപന രാത്രിയാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം.
സമർപ്പിക്കാം. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒരു പരിപാടി കൊണ്ടും ദൈവസന്നിധിയിൽ എത്താൻ പറ്റത്തില്ല. വേദപുസ്തകം പറഞ്ഞ പ്രമാണങ്ങൾ അനുസരിച്ച് ഈ സത്യങ്ങൾ ചങ്കോട് ചേർത്ത് പിടിച്ച് ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ എന്നുള്ള പഴയ ഗാനം ആത്മനിറവിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേ. സ്തോത്രം. നമുക്ക് ഈ സ്ഥലം വിട്ട് മടങ്ങാം. ആമേ. ഈ സമയത്ത് ഈ വചനം ഏറ്റെടുക്കുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനമായിരിക്കാം. അപ്പോൾ തന്നെ ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗവും സൗഖ്യമാക്കാൻ യേശു മതിയാകുന്നവന്, ആമേ, വചനമായച്ചവൻ വിടിവിക്കുന്നവന, നിങ്ങളുടെ സമയം ആമേയും ആമേയും വിഷയങ്ങളെക്കാൾ ഉപരി നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടത് പാപമോചനം തന്നെയാണ്. രോഗസൗഖ്യം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും നിത്യമായ വിടുതൽ ക്രൂശിൽ കൂടെ പ്രാപിച്ചെടുത്താൽ ഈ ലോകം വിട്ടുപിരിഞ്ഞാൽ നമുക്ക് എന്നേക്കുമായി യുഗായുഗം ഒരു വാസമുണ്ട്. അതാണ് തേജസ്സിലെ വാസം. അതിനായി നമുക്ക് ദൈവസ്നേഹം നമ്മെ തന്നെ ഒരുക്കാം. ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ്യ.